കർത്താവേ പടച്ചോനെ രക്ഷിക്കണേ, ഇന്ന് നല്ല ഓട്ടം കിട്ടണേ. ഒരു മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഇനിയും പെട്രോളിന്റെ വില കൂട്ടരുതേ. ദൈവമേ, മൊബൈൽ കോടതി സാറന്മാർക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കണേ. പമ്പിൽ നിന്നും മണ്ണെണ്ണ ചേർക്കാത്ത പെട്രോൾ കിട്ടണേ. ചന്ദനത്തിരി, തല ചൊറിയുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി എന്തെങ്കിലും ഓസാൻ വന്നതാവൂന്ന്. നിസ്സാര കാശല്ലേ ഉള്ളൂ, ഒരു പാക്കറ്റ് തിരി വാങ്ങിച്ചു വെച്ചൂടെ. എന്നെ പോലെ അല്ലല്ലോ, ഡബിൾ വരുമാനമല്ലേ നിനക്ക്? ഓട്ടോ ഓട്ടം, ഫോറിൻ കച്ചവടം, കാശുണ്ടാക്കിയതുകൊണ്ട് മാത്രമായ എന്നെ ഈ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? അതുപോലെയാണോ നീ? ഓട്ടോ ബാബു എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുഴുവൻ ദോസ്തല്ലേ. നമ്മൾ ഈ ഓട്ടോക്കാരുടെ കൂട്ടത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, വിനയമുള്ള. മതി മതി മതി, നിർത്ത്. ഇത് കേൾക്കുന്നതിനേക്കാൾ ഭേദം നിനക്ക് തിരി തരുന്നതാ. നാ പാക്കറ്റോടെ കൊണ്ടുവയ്ക്കോ. ഇത് ലാസ്റ്റാണ്, നാളെ മുതൽ ചോദിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെ ലോട്ടറിക്കാരെ പോലെ നാളെ നാളെ എന്ന് നീ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി. ഇനിയെങ്കിലും ഈ ഓസ് ഒന്ന് നിർത്തു മോനെ. അതെ, ഒരു ചാവിടിച്ചോല അടുത്ത ഓസ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ചിങ്കാന. ബാ, നമുക്ക് എല്ലാവർക്കും തേയ്തുക്കാന്റെ കടയിൽ നിന്ന് ഓരോ ചായ അടിച്ചിട്ട് വരാം.
എന്റെ ചായക്കുള്ള പൈസ കൂടി ബാബുവിന്റെ പറ്റിലെഴുതിക്കോ, ഞാൻ പിന്നെ കുടിച്ചോളാം. എങ്ങനെയുണ്ട്? എന്താ കൃഷ്ണ, നീ വരണില്ലേ? വേണ്ട, ഞാൻ ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നോടൊന്നും പറയിപ്പിക്കരുത്. ഈ ചായ പിന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞ എന്താ? പിന്നെ മതി എന്നുള്ളത് കൊണ്ട് തന്നെ. രണ്ട് ചായ, VIP ചായ വേണ്ട. VIP ചായ? ആ, വെള്ളിട്ട് പിടിക്കാത്ത ചായ. എടാ, നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. ഹെഡ് മാസ്റ്റർമാരുടെ യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. നിന്റെ അഭ്യാസം എന്റെ അടുത്തും വേണ്ട. നീ എങ്ങോട്ടായി കഴുത്ത് നീട്ടി വലിച്ചു നോക്കുന്നത്? നീ എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ട് തന്നെ. ഒരുപാട് എത്തി നോക്കി കഴുത്ത് കൊടുക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇന്ന് രാവിലെ തന്നെ തമ്മിൽ കാണേണ്ട ഒരു പ്രധാന കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും അവൾ ഇന്നലെ പിരിഞ്ഞത്. അതിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും അവൾ ഇന്നലെ പിരിഞ്ഞത്. സുധാ, ഞാൻ കൊണ്ടുവയ്ക്കാം, ഞാൻ കൊണ്ടുവയ്ക്കാം. എടാ കൃഷ്ണ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, നീ ആയിട്ട് ഇത് കൊളമാക്കരുത്. എടാ, ഞാനും സുധയും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുക. ഡ്രൈവറാ, നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ ഒരുപാട് ഒരുപാട് അടുത്തു കഴിഞ്ഞു. രാജു, നമ്മളെ ഒന്ന് മാർക്കറ്റിൽ കൊണ്ട് വിട്ടേ. അയ്യോ, മാർക്കറ്റിലേക്കുള്ള വഴി ജാമാണല്ലോ അബൂട്ടി. മാത്രല്ല, എന്റെ വണ്ടിക്ക് വലിവ് അല്പം കുറവാ. കൃഷ്ണനോട് പറയും, കൃഷ്ണനോട് പറയും. കൃഷ്ണ, നമുക്ക് പോകാം. അത് പിന്നെ അബൂട്ടി, എന്റെ വണ്ടിയിൽ ബ്രേക്ക് അല്പ കുറവാ. അത് നമ്മ സഹിച്ച്, നീ വണ്ടിയെടു. അല്ല, ഞാൻ അബൂട്ടിയെ വിടാം, എന്നാലും വണ്ടി വലിക്കില്ലെന്ന് പറഞ്ഞ അവ അബൂട്ടിയെ വിടിയാക്കിയതിലേ എനിക്കൊരു മനപ്രയാസം. നമ്മക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് നോക്ക്, നോക്ക്. മനസ്സിന്റെ കോണിൽ നിങ്ങൾ വരുന്ന എന്താണ് സുധേ? നല്ല ചുട്ട പെര കിട്ടാത്തത് കൊണ്ട് നമുക്കേ. അപ്പൊ ഇതാണ് എന്റെ ജാമല്ലേ? ഞമ്മൊരു റൊട്ടിയും കൂടെ കൊണ്ടുവന്നു തരാം, രണ്ടുപേരും കൂടെ അങ്ങോട്ട് മുക്കി അടുക്കി. അയ്യോ ബുട്ടിക്ക, ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞു നിന്നതാ. വേണ്ട വേണ്ട, വെറുതെ ഉള്ള വർത്താനം ഒന്നും വേണ്ട. പണ്ട് നമ്മുടെ ഐശയായിട്ട് നമ്മൾ മതലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇത് ഭർത്താനം പറഞ്ഞ് പറഞ്ഞ് അവസാനം പുള്ളേങ്ങളെ ഏഴായി. അയ്യാ ബുട്ടി, ഇത് അത്ര ഒന്നും ഉണ്ടാവില്ല. എന്താ അത്ര മിണ്ടരുത്, പോയി ബണ്ടിയ റഹിമാറേ. നമ്മളെവിടെ പറഞ്ഞു നിർത്തി? പാട ശൈത്താനെ, ആ നിർത്ത്, ഇതൊക്കെ ശരിയല്ല മോളെ. സുധുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, വല്ലവനെ വാങ്ങിച്ചിരുന്നു കുടിക്കരുത്. എന്തെങ്കിലും വേണമെങ്കിൽ ഈ കൃഷ്ണനോട് പറഞ്ഞാ പോരെ. അതുപോലെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, വിഷം ചേർത്ത് തരാൻ പോലും മടിക്കാത്തവൻ അവൻ. സത്യം, ഓട്ടോയുടെ മിനിമം ചാർജ് 5 rupees നിങ്ങൾ ഏഴാക്കില്ലേ, അതുകൊണ്ടാണ് ഇന്ന് മുതൽ ചായക്ക് നമ്മൾ 1.50 രണ്ടാക്കിയത്. അതൊരു മര്യാദയില്ലാത്ത കൂട്ടിലായി പോയില്ലേ കാ? അതെങ്ങനെയാ, നിങ്ങൾ 5-7 ഒറ്റയ്ക്ക് 2 rupees കൂട്ടിയില്ലേ? നമ്മൾ വെറും 50 paisa അല്ലേ കയറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് 1 paisa പോലും കൂട്ടി വാങ്ങിക്കാൻ താല്പര്യമില്ല. ഇവിടെ സർക്കാർ പെട്രോളിന്റെ വില 50% കൂട്ടിവെച്ചതിന് ശേഷമാണ് നമ്മൾ ഓട്ടോക്കാരോട് ചാർജ് 25% കൂട്ടിക്കൊള്ളാൻ പറയുന്നത്. ജനങ്ങളെയും ഓട്ടോക്കാരെയും തമ്മിലടിപ്പിക്കാതെ ആദ്യം സർക്കാർ ഈ വിലകളൊക്കെ അങ്ങോട്ട് പിടിച്ചെടുത്തെ. അല്ലെങ്കിലും നമ്മൾ ഓട്ടോക്കാരുടെ പ്രശ്നങ്ങളൊന്നും ഈ കാറിലും പ്ലെയിനിൽ സഞ്ചരിക്കുന്ന നേതാക്കന്മാർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, ഞാൻ ഇന്ന് മുതൽ ചായന്റെ വില 2 rupees കൂട്ടും. കൂട്ടിക്കോ, എന്നാലേ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചായ കൂടി ഞങ്ങളൊന്ന് കുറയ്ക്കാൻ പോവുക. ഇന്ന് മുതൽ ഡെയിലി 2 ചായ കട്ട്. അല്ലോ പുലിവാലി, എനിക്ക് എന്നതൊരു കോടാലിയായല്ലോ. ജനകീയ വാഹനമാണ് ഓട്ടോ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാധാരണക്കാരന്റെ വണ്ടി. അത് ഓടിക്കുന്നവനെ കണ്ണീര് കുടിപ്പിച്ച പടച്ചവും പൊറുക്കൂല. ശരി, ഇതൊരു ഒത്തുതീർപ്പിന്റെ കാലാണല്ലോ. ബാബുക്കുട്ടൻ തന്നെ പറയും, നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ചായപ്പൊടിന്റെയും പഞ്ചാരന്റെ ഒക്കെ വില കൂട്ടിയത് നിങ്ങൾ അറിഞ്ഞില്ലാന്നുണ്ടോ? പോരാത്തിന് മിൽമാപ്പാലിന് വിലയും കയറ്റി. അതൊന്നും പച്ചവെള്ളത്തിന് വില കൂട്ടിയിട്ടില്ലല്ലോ. കൂട്ടും, ഇങ്ങനെയാണെങ്കിൽ അതിനും കൂട്ടും. ഓക്കെ ഓക്കെ,
ഒരു കാര്യം ചെയ്യ്, ഇന്ന് മുതൽ ഇക്ക ചായക്ക് 1.75 ചാർജ് ചെയ്തോ. എന്താ? ശരി, സമ്മതിച്ചു. ആ പിന്നെ എല്ലാരും പച്ചതുക കുറെ കൂടിയിട്ടുണ്ട്, അത് കുറേശ്ശെ കുറേശ്ശെ തന്നു തീർത്താ അത് രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യും. തരാനുള്ള കാശ് പിന്നെ തരാം, വേണമെങ്കിൽ ഇപ്പൊ കുടിച്ച ചായയുടെ കാശ് പിന്നെ തരാം. കാശൊക്കെ തരാ വെക്ക, ആദ്യം ഇതൊന്നും മാറ്റിയിട്ട് എനിക്ക് വേണ്ട സ്ട്രോങ് സ്പെഷ്യൽ ചായ ഒന്നെടുത്ത്. ഇതിൽ വലിയ ബോൾട്ടാണ്. ഇങ്ങനൊരു ചായ ഭ്രാന്തനെയാണല്ലോ നീ എനിക്ക് തന്നത്. എന്റെ ദൈവമേ, കൊച്ചിന് സ്കൂളിലെത്താൻ സമയമായിട്ടും ഈ മനുഷ്യൻ ഇതിന്റെ കുടലി പണ്ടും അഴിച്ചിട്ടോണ്ടിരിക്കടി. ഞാൻ നിന്റെ കാർബറണ്ട് അയച്ച് പണിയായിരുന്നു, അതെങ്ങനെ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളു. സമയം എത്രയായി, ഒന്ന് പോകാൻ നോക്ക്. ആ കൃത്യം 9:30 ഡ്യൂട്ടിക്ക് റെഡി ആയിരിക്കും. അതാണ്ടി പപ്പൻ ചൂട് കൊല്ലിച്ചാൻ. നമ്മൾ എന്തോടെ പോയി? നാട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. നാട്ടുകാരെ പുളുവടിച്ച് വരട്ടെ ആയിരിക്കും. ഏ നോക്കിയേ, 100 ആയുസ്. ഗുഡ് മോർണിംഗ്. എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട, ഞാൻ നാട്ടിൽ ചെന്നിറങ്ങിയത് കൃത്യ സമയത്തായിരുന്നു. ഞാൻ ചെന്ന് ഇറങ്ങിയത് ഒരു ബാങ്ക് കവർച്ച. എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ആ കള്ളനെ പിടിച്ചറിയാ. അതിന്റെ അനുമോദന സ്വീകരണമായിരുന്നു നാട്ടിൽ. ഒന്നും പറയണ്ട, അയ്യോ രോമാഞ്ചം കൊണ്ട് രോമാഴുന്നേറ്റ്. ഇനിയിപ്പോ ഓട്ടോക്കാരുടെ വക സ്വീകരണം ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോ വേണേലും ഞാൻ അടിക്കും. ഇനിയെങ്കിലും ഒന്ന് നിർത്തലേ നിന്റെ ഈ പുളുവടി. അയ്യോ, 6 തമ്പുരാനാണ് സത്യം. ആ കേസ് തെളിയിച്ചതൊരു പോലീസ് നായാണെന്നുള്ള ഞങ്ങൾ കിട്ടിയ അറിവ്. ആ പോലീസ് നായയുടെ പുറകെ ഞാനും ഉണ്ടായിരുന്നല്ലോ. പോലീസായ കള്ളനെ പിടിച്ച ശേഷമുള്ള നീ നാട്ടിൽ ചെന്നു. അത് പിന്നെ പോലീസായിട്ട് തെളിയിച്ചില്ലായിരുന്നു, ഞാൻ തെളിയിക്കുമായിരുന്നു. അപ്പൊ അനുമോദന സ്വീകരണം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് 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 പിന്നെ മോഷണം നടക്കാത്തത് എന്റെ കുറ്റമുണ്ടാണോ? പോട്ടെ പോട്ടെ, എവനെ നിങ്ങൾക്ക് ശരിക്കറിയില്ലേ? ഇങ്ങനെ എല്ലാവരും കൂടെ തോന്നുന്നത് ശരിയാണോ? അപ്പോട്ടെ. പാറു, മോള് റെഡിയായില്ലേ? ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പപ്പ എന്നുള്ള വിളി വേണ്ടാന്ന്. നീ എന്നെ പേര് പറഞ്ഞ് വിളിക്കാൻ തന്നെ നാട്ടുകാർ വരുന്നുള്ളൂ. എന്നെ നീ അച്ഛാന്ന് വിളിച്ചാ മതി. മോൾ അമ്മേനെ വേണമെങ്കിൽ മമ്മീന്നോ ഡെമ്മീന്നോ വിളിച്ചോ, അതൊക്കെ ചേരും. സ്കൂളിലേക്ക് ഇപ്പൊ തന്നെ പോവാലോ. ഓ മനസ്സിലായി, ബർത്ത്ഡേ ബർത്ത്ഡേ. മിഠായി ഒക്കെ വാങ്ങാന്ന് പറഞ്ഞാ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. എന്നാലും വാങ്ങാം. അടുത്ത 14-ാം തീയതി എന്റെയും ബർത്ത്ഡേ. അത് ബർത്ത്ഡേ അല്ലേ? ചേട്ടാ, ചെറിയ മിഠായി ഉണ്ടോ? ചെറിയ മിഠായി ഈ നഴ്സറി പിള്ളേർ കൊടുക്കുന്ന വില കുറഞ്ഞ ഒരു പാക്കറ്റ്. പപ്പ, എനിക്ക് മാംഗോ മിഠായി മതി. അയ്യോ, മാംഗോ മിഠായി എന്ന് മംഗലാപുരത്ത് കൊറേ പേര് തലറിഞ്ഞു വേണം മോള് വായിച്ചില്ലേ? എന്നാ എനിക്ക് കിറ്റ്കാറ്റ് മതി. കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞ എന്താ? പൂച്ച. അത് പൂച്ച കൊടുക്കുന്ന മിഠായിയാ. എന്നാ എനിക്ക് 5 സ്റ്റാർ മതി. ഇക്കണക്കിന് പോയാ നീ 10-ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് എന്നെ തൂക്കി വെക്കേണ്ടി വരും. ആ 5 സ്റ്റാർ എങ്കിൽ 5 സ്റ്റാർ, ഒരു പാക്കറ്റ് എടു. പറ്റില്ല ഇതിക്കോ, എന്നാ പിടി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഐ ആം ആൾസോ ഗുഡ് മോർണിംഗ് ടീച്ചർ. പപ്പ, ഇതാ എന്റെ ക്ലാസ് ടീച്ചർ. ടീച്ചർ, മീറ്റ് മൈ ഡാഡി. നൈസ് ടു മീറ്റ് യു സർ. ഐ തിങ്ക് യു ഹാവ് ടു ടേക്ക് സം മോർ കെയർ അബൌട്ട് യുവർ ഡോട്ടേഴ്സ് സ്റ്റഡീസ്. യെസ് യെസ്, വാജ്പേയി ഈസ് നോ പ്രൈം മിനിസ്റ്റർ, ബട്ട് ഹി കെൻ ലൈൻ ആർ ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ. എൽ ബി ഡബ്ല്യു ഡോസ് മോക്കി. എസ്ടിഡി അമ്മ, ഐഎസ്ടി യു സ്കൂൾ അമ്മ, ഐ ഓഫീസ്, നോട്ട് ടൈം. മൈ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. തിങ്ക് തിങ്ക് ലിറ്റ് മാഡം, ടേക്ക് ഇറ്റ് ഈസി. എടുത്തു എടുത്തു പിടിച്ചു. മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഗോൾഡൻ ഡ്രാഗൺ. ബൈ. Thank you.
Good morning. Good morning. രാജും കൃഷ്ണൻ എത്തിയോ? അവന്മാര് വന്ന് ഓരോ പതി പറിച്ചപ്പോ പോയതേ ഉള്ളൂ. ഇതോ പന്തിരുണ്ടല്ലോ, ചായ ഇഷ്ടായില്ലേ? കാശെടുക്ക്. ഏത് കാശ്? ഏത് കാശെന്ന? കടം വാങ്ങിച്ചിട്ട് 4 മാസമായില്ലേ? എന്റെ ക്ഷമക്കുറ അറിയേണ്ടി ഞാൻ പറഞ്ഞേക്കാം. അത് നാളെ തരാം. ഈ നാളെ തരാം എന്ന് പറഞ്ഞ് ഞാൻ കുറെ കേട്ടതാണ്. മതി. എടാ, കടം വാങ്ങിച്ചാ തിരികെ കൊടുക്കണമെന്ന് അറിയാൻ വയ്യേ? നീ എന്തിനു കടം വാങ്ങിച്ചത്? ഒരു ദിവസം അവധിയിൽ അനുഭവിച്ചു കൊടുത്തേ. ഹലോ, കൂടുതൽ വാതക അടിക്കല്ലേ? നീ കാശ് വാങ്ങിച്ചിട്ട് 5 മാസമായില്ലേ? ആ കാശ് തന്നിട്ട് മറ്റുള്ളവർക്ക് വക്കാലത്ത് പിടിക്കില്ലേ? എന്തോ നടത്തി 5 മാസം. 5 മാസമല്ലേ തരുവല്ലോ. 5 മാസം. എന്തായാലും ശരി, രണ്ടിന്റെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ പോവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഉടക്കി ഞങ്ങളുടെ കാശ് വാങ്ങിക്കാൻ കരുതണ്ട. ഒരു ചായ കുടിക്കാൻ വിചാരിച്ചപ്പോ അപ്പൊ തുടങ്ങിക്കോളും ജീവന്മാര്. അങ്ങനെ കരുതിയാലും തെറ്റില്ല. എടാ, നിന്റെ പൈസ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്ത് നിന്റെ കഴിഞ്ഞ കാശ് വാങ്ങും. ഇങ്ങനെ കടുപിടി കൂടാൻ നാണിക്കണ്ടവന്മാരാ ചുള പോലെ കാശ് വാങ്ങിച്ചിട്ട് മാസം 4 ആയി. നിങ്ങൾ തമ്മിൽ ഡെയിലി ഉള്ള ഈ പിടിയും വലിയും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 6 മാസമായി. എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. ഡേ, ഇന്നത്തോടെ ഈ കടം പറച്ചിലും കണക്ക് പറച്ചിലും അവസാനിപ്പിച്ചോണം. എത്രയാ ഇവര് തരാനുള്ളത്? അവന്മാർ പറയട്ടെ എത്രയാ. അവൻ പറയട്ടെ എത്രയാന്ന് പറ. അവൻ 20 ഉം 15 ഉം. മുപ്പത്തഞ്ച് ഉലുവയ്ക്ക് വേണ്ടിയായിരുന്നോ 6 മാസമായിട്ടുള്ള ഈ പിടിയും വലിയും? ഇനി മേലാൽ ഈ കാശിന്റെ കണക്ക് ഇവിടെ കേക്കരുത്. ബാക്കി 15 ഉണ്ടല്ലോ. 10 എനിക്ക് 5 അവന്. ബാക്കി കാശ് വാങ്ങിച്ചോളണം. അല്ല, നീ ഇന്ന് സവാരിക്ക് പോണില്ലേ? ഉണ്ട്. പിന്നെന്താ ഈ ഡ്രസ്സില്? യൂണിഫോം ബാഗിലല്ലേ. പോരാ, അവനെപ്പോഴും ഇങ്ങനെ തന്നെ. അല്ല, നമ്മളെ മോൻ നസീറാണല്ലേ. മോൻ വന്നോ? മോത്തല്ല ക്ഷീണുണ്ടല്ലോ. പാല അങ്ങോട്ട് കുടിക്കും. ഐസ് എടുക്ക, അത് ഞാൻ പറഞ്ഞ പാല. ഇതിൽ ഓടാണ്ട ഹംഗ തന്റെ പേര് എഴുതിച്ചേ. ഉണ്ണാണ്ട് അവിടെ ഇരുന്നോണ്ടേ ഞാൻ കുടിക്കും. പാപ്പയുടെ സ്വഭാവം അറിയാലോ, ചേട്ടൻ കുടിച്ചു. ആരിഫ, ആരാ വന്നിങ്ങനെ നോക്കി? ഇക്കൂറി എത്ര ദിവസത്തെ അവധി ഉണ്ട് മോനെ? എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോണം. കമ്പനിയുടെ സിറ്റി ഓഫീസിലേക്കുള്ള സാധനങ്ങളാ വണ്ടിയിലേ. അമ്മ, ഒരു ദിവസം പോലും ഒഴിവ് കിട്ടാത്ത ഈ ജോലി കണ്ട് കള മോനെ. പാപ്പന്റെ കൂടെ ഇവിടെ നിന്ന് ഈ കട നടത്ത്. കിട്ടണ കാശ് കൊണ്ട് നമുക്ക് കഴിയല്ല. നമ്മുടെ കടങ്ങളൊക്കെ തീർന്നോട്ടോ അമ്മ. ഈ കടയൊന്ന് വലുതാക്കണം, അതൊരു വെസ്റ്റില്ലാ ഓടിയ പറ്റും. എല്ലാം ഇഷ്ടം പോലെ. ആ പിന്നെ അമ്മക്കുള്ള മരുന്ന് ആദ്യം പോയിട്ട് വരും, വാങ്ങിട്ട് വരാം. അമ്മ മോനെ നോക്കി പോണട്ടോ. അസ്സലാമലൈക്കും. സലാം. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. കുറച്ച് ഓട്ടം കൂടുതലാ. ഇപ്പൊ നല്ല കൊയ്ത്താലേ? എന്ത് കൊയ്ത്ത്? നേരെ ഉറങ്ങിയിട്ട് ദിവസം 4 ആയി. പിന്നെ വണ്ടിയുടെ സീസിയും മറ്റു കടങ്ങളൊക്കെ തീർന്നോട്ടെന്ന് കരുതിയാ. ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഷട്ടിൽ അടിച്ച് നടന്നാ മതിയാ? നമുക്കത് കൂടണ്ടേ? കൂടാടേ, തിരക്കുന്ന കഴിഞ്ഞിട്ടെ പോന്ന. പോക്കണ്ടില്ലേ? ഇവനെന്താ പണം അടിക്കുന്ന മെച്ചനാണോ? ഇവനൊക്കെ കാശ് കൊണ്ട് എവിടെ വയ്ക്കുന്നു? ബാക്കിയുള്ള കിടന്ന് കഷ്ടപ്പെട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അധ്വാനിച്ചല്ലേ അവൻ കാശ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓവറായിട്ട് അധ്വാനിച്ചാ ശരീരം പോവും. ചെസ്റ്റും വിങ്സും ഒക്കെ പോയാൽ പിന്നെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂ. പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ നമ്മുടെ ചെസ്റ്റും വിങ്സും നോക്കി നടക്കുകയല്ലേ? നമ്മൾ ശരീരം സൂക്ഷിക്കണം എന്ന് കരുതി ഓവർ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്ത് മസിലും പെരുക്കി നടന്നാലേ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല, ശരിയാണ് വരിക.
புனித்தர வர போனோம். ഒന്ന് നിർത്തിക്കേ. ഇനി അങ്ങോട്ടുള്ള വഴി എനിക്ക് ശരിക്കും അറിയില്ല. അയ്യോ, പിന്നെങ്ങനെ? അതെ, ഞാനൊരു ഇന്റർവ്യൂവിന് പോവാം. ഈ അഡ്രസ് വേണം എത്താൻ. ജെ എം എക്സ്പോർട്ടേഴ്സ്, സെൻ മേരീസ്. അത് കുറച്ചു ദൂരം കൂടി പോണം. ഇതാ ജെ എം എക്സ്പോർട്ടേഴ്സ്, 21 രൂപ. അയ്യോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഇത് തന്നെ തിരിച്ചു പോകാനാ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിൽ കൂടുതലാണെങ്കിൽ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. അത് സാരില്ല. ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് ഹയർ, കമ്പ്യൂട്ടർ ബേസിക്സ്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസ് തനിക്കുണ്ടല്ലോ. വെരി ഗുഡ്. കുട്ടിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത മിസ്റ്റർ ബാലകൃഷ്ണൻ നിങ്ങളുടെ ആരാ? അദ്ദേഹത്തിന്റെ മകൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഐ സി, ബാലകൃഷ്ണന്റെ അടുത്ത സുഹൃത്താണ്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. നന്ദി. ബാക്കിലൊക്കെയാണോ? കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറിയും പ്രമോഷനും ഒക്കെ ഞാൻ തരും. ഓൺലി തിങ് ഈസ് നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോകേണ്ടി വരും. സഹകരിക്കുവച്ചേ. ഒന്ന് അടങ്ങ്, പറയുന്നത് മനസ്സിലാക്കണോ? ബഹളം വയ്ക്കുന്നതാ നിന്റെ തന്ത. ഇങ്ങോട്ട് വലിയ എക്സ്പോർട്ടേഴ്സ്, മേലാൽ ഈ ടൈപ്പ് ഇന്റർവ്യൂ ഇവിടെ നടത്തിയാൽ നിന്റെയൊക്കെ കൈയും കാലും വെട്ടി നുറുക്കി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? എന്തിനാ അവരെ കുറ്റം പറയുന്നത്? ആരുടെയെങ്കിലും വിസിറ്റിംഗ് കാർഡ് കൈ കിട്ടിയാ ഉടൻ അണിഞ്ഞൊരുങ്ങി അവരെ തപ്പി ഇറങ്ങിക്കോളും. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണ്ട, റിട്ടൺ ടെസ്റ്റിനും ഇന്റർവ്യൂവിനുള്ള മെമ്മോ വേണ്ട, വളരെ സൗകര്യമുള്ള ഏർപ്പാടല്ലേ. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രമായില്ല, പത്രം വായിക്കണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം, ജോലിയുടെ പേരിൽ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളൊക്കെ വായിച്ചറിയണം. അതല്ല, എങ്ങനെയെങ്കിലും ജോലി സംഘടിപ്പിച്ചാൽ മതി എന്നാണ് വിചാരമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് രാവിലെ ഓരോന്ന് വരഞ്ഞ് കയറിക്കോളും. എത്രയായി? ഇവിടെയാണോ വീട്? അല്ല. എന്നാ കയറ്. തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടേ ഞാൻ പോണല്ലോ. തന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന തന്റെ തന്തയും തള്ളയും കണ്ട് രണ്ട് വർത്തമാനം എനിക്ക് പറയണം. കയറ. എന്തായാലും ജോലി ശരിയായോ? ഇവരവരറിയിക്കെന്ന് പറഞ്ഞ് ഇത്തവണ ശരിയാവാതിരിക്കില്ല മോളെ. സാറ് വിളിച്ചു പറഞ്ഞ കാര്യല്ലേ. ഈ ജോലിയെങ്കിലും ശരിയായില്ലെങ്കിൽ പാടാക്കുടിശ്ശിക ചോദിച്ച് സുരേന്ദ്ര മുതലാളി ഇന്നും വന്നിരുന്നു. അവസാനം വലിയ ഉപകാരം ചെയ്യുന്നത് പോലെ പറയാ. വാടകയും മറ്റുള്ള കടമൊന്നും പ്രശ്നമാക്കണ്ട, മുതലാളി നിന്നെ കെട്ടിക്കോളാന്നു. അതിലും ഭേദം എന്റെ മോൾക്ക് ഞാൻ വിഷം കൊടുത്ത് കൊന്നോളാമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വഴക്കിട്ടിട്ടാ പോയത്. ഓട്ടോ ചാർജ് എത്രേ? ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എത്രേ? 2 രൂപ. ഒന്ന് പനമ്പള്ളി നഗർ വരെ പോണം. ഓ മാതാ സ്കൂളിലെ അനുജ പപ്പന്റെ ഡാഡി അല്ലേ? അനുജ മാതാ സ്കൂളിൽ പഠിക്കുന്ന മാതാ സ്കൂളിൽ ഞാനാ? അല്ല, മോള്.
ഞാൻ കല്യാണം പോലും കഴിച്ചില്ല. പിന്നല്ലേ അല്ല, ഒന്ന് ഓട്ടം പോകാനാ. ഓട്ടം പോണോ? ഓട്ടം പോണ പൊയ്ക്കോ. അത് എന്റെ ഓട്ടത്തല്ലേ എന്നോട് ചോദിക്കാൻ. പനമ്പള്ളി നഗർ വരെ. പനമ്പള്ളി നഗർ വരെ ആര്? നിങ്ങൾ പറഞ്ഞ അനുജപ്പന്റെ ഡാഡിക്ക് കാലിന് ഇതുപോലെ ഉണ്ടോ? ആ ഇല്ലല്ലോ. അപ്പൊ ഞാനല്ലല്ലോ. ഹലോ, യെസ്, യു വാണ്ട് മിസ്റ്റർ നസീർ സെയ്ദ്? വൺ മിനിറ്റ് പ്ലീസ് ഹോൾഡ് ഓൺ. എന്താ സുധേ? നസീർക്കൊക്കെ ഫോൺ വന്നിരിക്കുന്നു. ഞാൻ ഇപ്പൊ കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം ആണോ? ആ അനുഭവം ഉള്ളവര് പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. അല്ല ഹലോ, നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ. കുറച്ചു കാലം ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ കറങ്ങിയതുകൊണ്ട് അത്യാവശ്യം തമിഴ് സംസാരിക്കാൻ അറിയാം. ഈ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും മലയാളം അറിഞ്ഞോളെ കൈ കൊടുക്ക്. ഹലോ, അതെ, നമ്മൾ നസീറിന്റെ ബാപ്പായേ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഹലോ, നസീർ ഈസ് മദ്രാസ്, ബട്ട് നസീറിന്റെ ഫാദർ ഈസ് ഇവിടെ ഹിയർ. സേതു, സേതു ഈസ് ടീ ഷോപ്പ്. ചട്ടപ്പല്ല, ടീ ഷോപ്പ്. ഇങ്ങോട്ട് താടേ, ഞാൻ സംസാരിക്കാം. അതൊന്ന് ബാങ്ക് നോക്കുമ്പോ എസ്റ്റിഡി മറ്റോ ആയിരിക്കും. ഹലോ, ഏത് ഭാഷയാണെങ്കിലും സംസാരിച്ചോ. ഓ, തമിഴാ? നസീർ ഇവിടെ ഇല്ല. എന്ത് ഭാഷ? തമിഴ്. ദിവസം കഴിഞ്ഞേ വരൂ. യാരെ വിളിച്ച് സ്വലണം? അതാരാ? ഇങ്ങോട്ട് തരൂ. മിസ്റ്റർ നസീർ ഈസ് നോട്ട് ഇൻ സ്റ്റേഷൻ. ഹി വിൽ ബി ബാക്ക് ഓൺലി ആഫ്റ്റർ 2 ഡേയ്സ്. മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്? മിസ്റ്റർ അഹമ്മദ്. ഓക്കെ, ഐ വിൽ ടെൽ ഹിം. ഒരു അഹമ്മദാ വിളിച്ചത്, പിന്നെ വിളിച്ചോളാന്ന്. അതിന്റെ കാശ് എത്രയായി? അയ്യോ, ഇൻകമിംഗ് കോളിന് കാശ് വേണ്ട. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വലിഞ്ഞേരി വന്നല്ലേ. വേണ്ട, വളരെ ഉപകാരം മോളെ. എന്റെ സുധയോട് വളരെ രഹസ്യമായ ഒരു കാര്യം പറയാനുണ്ട്. കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രേമം കേരളത്തിലെ എല്ലാ ഓട്ടോസ്റ്റാൻഡിലും പാട്ടാണ്. മനുഷ്യന്റെ മനസ്സൊരു മഹാസമുദ്രമാണ്. അതിന്റെ അടിത്തട്ടിൽ കിളച്ചു നോക്കിയാൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഉണ്ട്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുന്നില്ല ഓമനെ, അടങ്ങുന്നില്ല എന്നാണ് വിവരമുള്ളവർ പറയാറ്. പക്ഷെ ആരും കാണാതെ ആലിംഗനങ്ങളിൽ മുഴുകുന്ന ഓളവും തീരവും എന്നും ഒരു കടങ്കഥയാണ്. ഇങ്ങനെ സിനിമയിലെ സംഭാഷണം ഒക്കെ ഇത്ര പെട്ടെന്ന് കാണാതെ പിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ പരിശുദ്ധ പ്രേമത്തിന്റെ കാലമൊക്കെ പോയി. ഇപ്പൊ ജാതിയും മതവും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമല്ലേ ആൾക്കാർ പ്രേമിക്കുന്നത്. ഒരു തരം അഡ്ജസ്റ്റ്മെന്റ്. വലിയ പ്രേംജിയെ പോലെ വേദാന്തം ഒക്കെ പറയാൻ നിനക്കെന്താ ഒരു എക്സ്പീരിയൻസ്? നീ ആരെയും പ്രേമിച്ചിട്ടുണ്ടോ? കോളേജിൽ വലിയ ഹീറോ ആയിട്ട് ചെത്തി നടന്നിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ധാരാളം ആരാധികമാര് പ്രേമിച്ചു കാണണം എന്നൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല. അത്യാവശ്യം കലാപ്രവർത്തനങ്ങളുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പ്രേമിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, ജാതിയും മതവും മനസ്സിലാക്കാൻ വേണ്ടി പലരും എന്റെ അച്ഛന്റെ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ആ പേര് ഞാൻ എങ്ങനെ പറയുക? ബാബു കെയർ ഓഫ് സെന്റ് മേരീസ് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ ജീവനം കൊണ്ടുപോകും. കല്യാണങ്ങൾക്ക് കൊയർ പാടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജെറോം അച്ഛൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇനി എന്നാടാ നിനക്ക് ഞാൻ മിന്നെടുത്തു തരുന്നതെന്ന്. അങ്ങനെ ഒരു പാതകം അച്ഛനെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് കരുതിയാവും കർത്താവ് നേരത്തെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പ്രേമിക്കണ്ടെന്നല്ല, പെണ്ണുങ്ങൾക്ക് നമ്മളെ മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രമാണ്. ഒരേ സമയം കാർബൺ പേപ്പർ വെച്ച് പ്രേമലേഖനം എഴുതി 6 പേരെ പ്രേമിച്ച ഒരു ആശാലത ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായി. രാജു കൃഷ്ണൻ ഇക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാ. സുധ ഇവരെ രണ്ടുപേരെ മാത്രമല്ലേ പ്രേമിക്കുന്നുള്ളൂ. ഉം
എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കൊണ്ട് ശരിക്ക് കാശ് അവൾ മുടക്കിക്കുന്നുണ്ട്. ഇന്നലെ രാജോക്കൊരു മുല്ലപ്പൂവിന്റെ സ്പ്രേ വാങ്ങിക്കൊടുത്തു. സത്യമാണോ? എഴുപുന്ന തരകനാണ് സത്യം. എഴുപുന്ന തരകനാണ്ടാ നിന്റെ തന്ത. ഈ ഫോറാം കണ്ടോ, ഇത് കൊണ്ട് ഒന്ന് തന്നാ നിന്റെ വെടി കേക്കും. പേടിപ്പിക്കല്ലേ, ഞാൻ മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ, പിന്നെ നീ ദാമ്പത്യ സുഖം അനുഭവിക്കില്ല. ഇയാളടാ ചന്ദ്രസ്വാമിയോ ദാമ്പത്യം തീർക്കാൻ, എന്നാലും കൊള്ളാം. നന്നായിരിക്കുന്നു, ഒരു കാമുകി രണ്ട് കാമുകന്മാരും. ചുമ്മാതല്ല നാട്ടുകാർ നിങ്ങൾ രണ്ടുപേരെ രാജകൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രേമത്തിന് ക്ലൈമാക്സ് രണ്ടല്ല, മൂന്നാ. മൂന്ന് എന്താണ് മൂന്നാമത്തെ ക്ലൈമാക്സ്? അവരുടെ തന്ത ഇറച്ചി പാർഗവൻ നിങ്ങളുടെ രണ്ടുപേരെയും വാക്കത്തോണ്ട് വെട്ടിയെറിഞ്ഞ് കുഴിച്ചു കൂടുന്നത്. രാജുകൃഷ്ണൻ, ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട, ക്ലൈമാക്സിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നടത്തിത്തരാം. നിന്റെ നാടെവിടെയാ? തൃശ്ശൂര്. നിന്റെയോ? തിരുവനന്തപുരം. എന്നാ കുഴപ്പമില്ല, നിന്റെ ബോഡി തൃശ്ശൂർ ജില്ലയിലും മോന്റെ ബോഡി തിരുവനന്തപുരം ജില്ലയിലും കുഴിച്ചിടാൻ ഭാർഗവൻ ചോട്ടനോട് ഞാൻ പറയാം. എന്താ അങ്ങനെ പോരെ, യൂഹിച്ചാളെ. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവി. മനുഷ്യനെ കൊതിപ്പിക്കാൻ പൊട്ട സ്വപ്നങ്ങൾ. എത്രയായി ചേച്ചിക്ക് ഇഷ്ടമുള്ളതാ? എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ കുഞ്ഞുവാവേ എന്ന് വിളിക്കാം, അതോ അമ്മച്ചി എന്ന് വിളിക്കണോ? നിങ്ങളോട് കാശ് എത്രയെന്നാ ചോദിച്ച? മീറ്ററി 10 രൂപ ആയുള്ളൂ, പക്ഷെ എന്തെങ്കിലും കൂട്ടിത്തരണം. ഞാനൊരു രോഗിയാണ്, ഓപ്പറേഷൻ നടത്താൻ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയോ? എന്ത് രോഗമാണ് നിങ്ങക്ക്? എന്റെ ഹാർട്ടിൽ കിഡ്നി വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു 2 വർഷം എനിക്കല്ല ആനയ്ക്ക. എന്താ അടിയ അങ്ങോട്ട് പോവല്ലേ, ആന ഇറങ്ങിയിട്ടുണ്ട്. ആന? എന്റെ അമ്മേ, അങ്ങോട്ട് പോവോ? ആന ഇറങ്ങി പറഞ്ഞിട്ടില്ലേ, അങ്ങോട്ട് പോയാലേ ആന പോയാലും അമ്പഴങ്ങാവും, നമുക്ക് വേറെ വഴി പോവാം. അമ്മാവനെ സഹായിച്ചോണ്ട് ഇവിടെ നിന്നോ, ഇപ്പൊ ആനയുടെ വായ്പോ. ആന ആന ഇറങ്ങിയത്. അത്യാവശ്യം
പീരീഡായിട്ട് കഴിഞ്ഞതാ. എന്നാലും കഴിക്കാം, നല്ല വിശപ്പ്. അതിന് സാറിന് പറ്റല്ലോ, പറ്റിപ്പല്ലേ? എന്താ? അല്ല, സാറിന്റെ പറ്റെഴുതി 200 പേജിന്റെ നോട്ട് ബുക്ക് തീർന്നു. ഇനി പുതിയ ഒരെണ്ണം വാങ്ങണമെന്ന് പറയായിരുന്നു. പോലീസുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. അവരെ കാര്യമായിട്ട് നോക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. സർക്കാരിനെ പോലീസുകാർ സേവിക്കുന്നു, അതിന് സർക്കാർ ശമ്പളം തരുന്നു. അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിന് ജനങ്ങൾ ശമ്പളം തരേണ്ടല്ലേ? ഇത് പറയുമ്പോ ഞാൻ കൈക്കൂലി ചോദിക്കാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് വളരെ മോശ. ഒരു 100 രൂപ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ കടമായിട്ട് തന്നാ മതി. എങ്ങനെ? കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. വളരെ നന്നായിട്ട്. പിന്നെ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞേക്കണം, എനിക്ക് കിട്ടാനുള്ള ആഴ്ചപ്പടി കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ പെറ്റി കേസ് ചാർജ് ചെയ്ത് അവന്റെ കാട്ടപ്പിളക്കുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ആനയും മെരുക്കിയെടുക്കാം. ചോദിക്കുമ്പോ ആന ഇറക്കി കാശ് കൊടുക്കാൻ നിന്നിട്ടല്ലേ? കാശ് കൊടുത്തില്ലെങ്കിൽ ആന കേസ് ചാർജ് ചെയ്യും എന്നാണല്ലോ സേതുക്കാട് പറഞ്ഞിട്ടുള്ളത്. ഏത് വകുപ്പില്? നമ്മുടെ RC ബുക്കും പേപ്പേഴ്സും ഒക്കെ ഓക്കെ ആണേ. അതെ, യൂണിഫോം കറക്റ്റ് ആണേ, മീറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണ്. എന്നാ പിന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ പറയുന്നവരല്ല, കാശ് കൊടുക്കാത്തോണ്ട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു എന്റെ പേര് എത്ര കേസ് അറിയുന്നറിയാമോ? അതാ പറഞ്ഞത് അതിനെതിരെ പ്രതികരിക്കണമെന്ന്. നമ്മൾ അന്യായമായി ഹറാസ് ചെയ്യുന്നു പറഞ്ഞ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാം. ആദ്യ തോപ്പ് ഞാനിടാം, നിങ്ങൾ റെഡിയാണോ? പരാതിയൊക്കെ കൊടുക്കണോ? ആ ഇതാ കുഴപ്പം. ഇങ്ങനെ പേടിച്ചു നിന്നാൽ എന്നും പേടിക്കാനേ സമയം കാണും. പോലീസുകാരിടുന്നതും നമ്മൾ ഇടുന്നതും കാക്കിയാ. അതിന്റെ മാന്യത വിട്ട് പെരുമാറിയാൽ പോലീസായാലും നമ്മളായാലും ശിക്ഷിക്കപ്പെടണം. എന്തൊക്കെ ആയാലും അധികാരമുള്ള ആളുകളോട് കളിക്കുന്ന അത്ര നന്നല്ല. ബാബു, നീ ആദ്യം ആനയാരോടൊന്ന് സംസാരിച്ചു നോക്ക്. ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി നോക്കാം. എന്താ? അത് ന്യായം. എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കില് ഞാൻ ആനയുടെ ഒന്ന് സംസാരിച്ചു നോക്കാം. അങ്ങേരെന്ത് പറയുന്നു അനുസരിച്ച് ബാക്കി വഴി നോക്കാം. ഓ, ഒന്നും പറയണ്ട. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിൽ അങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50 പോവും. പോയത് 50 തന്നെ, പക്ഷെ 110 മതിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവറി ഞാനും ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. അപ്പോ സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസി അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായേ. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? ആ കാഞ്ഞിരപ്പള്ളി കറിയാത്തനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ സിക്ക് ലീവ്? എന്നിട്ട് ആ രൂപ എവിടെ? ഞാൻ കാണിച്ചേരാം. അയ്യോ പോയാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല. ആരോ പോക്കറ്റടിച്ചു. ഇനി ചോദിക്കട്ടെ. സത്യം പറയൂടാ, എന്താ ഉണ്ടായത്? സത്യം പറയാൻ ബാവണ്ണ, ആനയെ പേടിച്ച് ഓടുന്നതിനിടയില് എന്റെ ആട്ടോ ഒരു സിക്കുകാരന്റെ സ്കൂട്ടറിൽ കൊണ്ടു നിടിച്ചു. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാള് മേടിച്ചെന്നാ. എടുത്തു വെച്ചോളൂ. ഇനി അടുത്ത കൺസൈൻമെന്റ് ഈ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഓക്കെ സാർ. ഉമ്മയുടെ അസുഖത്തിന് തീരെ കുറവില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാലെന്ന് വിചാരിക്കാം. കുറച്ച് രൂപ കിട്ടിയിരുന്നെങ്കിൽ. ഈ പടം കളിക്കുന്ന തിയേറ്ററിൽ പോണം. അതിപ്പോ ഈ പടം കളിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ സാറേ. അത് ഈ മോഹൻലാല് പറയും പോലെ നമുക്ക് ചോദിച്ച് ചോദിച്ച് പോവാം. വണ്ടി വിടുമോനെ? സാർ ആള് കൊള്ളാലോ.
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ വരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അത് അല്പോ അത് മതി അത് മതി. എങ്ങോട്ട്? ഇവിടെ അടുത്ത രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോവാണോ അതോ കഴിഞ്ഞു മടങ്ങാ? എന്താ? അല്ല, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അമ്മയുടെ ഓപ്പറേഷൻ എന്നാ വെച്ചിരിക്കുന്നത്? മുഴുവൻ കാശും അടച്ച ശേഷമേ ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷന്റെ ഡേറ്റ് പറയൂ. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം ശരിയാവുന്നേ. വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏത് സമയത്തുള്ള അമ്മയുടെ കണ്ണീരൊന്നും മാറിക്കണ്ടാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞാൻ. ശരി. സോറി സാർ. ഒന്നെ ഇയാളെ കുട്ടിയെ വീട്ടിൽ വിടും, ഞാൻ നേരെ ഓട്ടെ പൊക്കോളാം. ലേറ്റ് ആയതുകൊണ്ടാണ് സാർ. അതൊന്നുമല്ല, രണ്ടുപേരുടെയും മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഞാനും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അയ്യോ സർ, അങ്ങനെയുള്ള ഒരു അതിപ്പ ഇല്ലെങ്കിലും താനേ നടന്നോളും. സാറ് പറഞ്ഞില്ലല്ലോ. എടാ തിന്നണ ബുൾസൈ അല്ല, നിന്റെ ഹെഡ്ലൈറ്റ് ഒരു കറുത്ത പുള്ളിയില്ലേ, അതെവിടെയെന്ന്? ഇവിടുത്തെ പുള്ളിയോ? അതും മഴയത്ത് ഒലിച്ചു പോയി സാർ. മഴയത്ത്? ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ. അപ്പൊ ഒരു കൊല്ലം നീ പുള്ളിയില്ലാതെ നടന്നല്ലേ. നിന്റെ വണ്ടി രണ്ടു മാസം എന്റെ കസ്റ്റഡി കിടക്കട്ടെ, എന്നാലേ ശരിയാവൂ. സാർ, ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി രണ്ടു കൊല്ലത്തേക്ക് പോകില്ലെന്ന്. ആ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ട കൂടുതൽ സംസാരിച്ചാ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നായി, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക്. ഇല്ലടാ വേണ്ട, ഞാനിവിടെ പിടിച്ചു നിന്നോളാം. സാറത് പെട്രോളാ സാറേ, നാളെ പമ്പ് മുടക്കായതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ചതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പെട്ടി വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് ഊതി നോക്കിയ മുമ്പിലേക്ക് നോക്കി My bike is in the workshop. Otherwise, I would not have had this bloody auto. This fellow is too slow. He's taking too much time. Look at his idiotic expression. I think he is dumb and dumb. Just don't think that we auto people are really straight idiot. Give and take respect from us, okay? ക്ഷമിക്കാം, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ മലയാളം അറിയാല്ലേ, പിന്നെ എന്തിനായിരുന്നു പ്രയോഗമൊക്കെ? അതെ, ഓഫീസ് കാര്യങ്ങൾക്ക് മാത്രം മതി സായിപ്പിന്റെ ഭാഷ. സംസാരിക്കാൻ ഇത്രയധികം സുന്ദരമായ ഭാഷകളുള്ള ഒരു രാജ്യം നമ്മുടെ ഭാരതം പോലെ വേറെ ഇല്ല. മഹാരാജാസ് കോളേജ് വരെ ഒന്ന് പോണം. കേറിക്കോളൂ. ശരിയാ, കോളേജിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഓട്ടോ പോയിക്കോളാം. കാറുള്ള ഓട്ടോ പോകേണ്ട കാര്യം എന്താ? നിങ്ങൾ വണ്ടി എടുക്ക. എടാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. നീ മര്യാദക്ക് വരുന്നു അതോ? വാമോളെ. മര്യാദക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ. കൈവിട് സാറേ, കൈവിട്. നിനക്കെന്താടാ ഈ കാര്യം? ഈ കുട്ടിയുടെ സമ്മതം ഇല്ലാതെ ഇവിടെ നിങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഓട്ടോക്കാരൻ ഓട്ടോ ഓടിച്ചാ മതി. ഓട്ടോക്കാരൻ ഓട്ടോ ഇല്ലാതെ പിന്നെ ഏറോപ്ലെയിൻ ആണോ ഓടിക്കുന്നത്? സോറി ചേട്ടാ, തെമ്മാടത്തരം കണ്ട കയ്യും കെട്ടിയിരിക്കാൻ ഞങ്ങൾ ഓട്ടോക്കാരെ പഠിച്ചിട്ടില്ല. വേണ്ട,
ഇതെന്തോന്ന് പറഞ്ഞിൽ കൂടെ അലയിക്കണ പോലെയാണല്ലോ. വേണ്ട ചേട്ടന്മാരെ, വെറുതെ ഞങ്ങളുടെ കൈ മെനക്കെടുത്തല്ലേ. അതെ, ഈ ഏരിയ അല്പം പെശക. ഞങ്ങളും പെശക, പേടിപ്പിക്കല്ലേ. ഈ കാണുന്ന ഷോപ്പ് മുഴുവൻ എന്റെ ഡാഡിയുടെ വകയാ. ഞങ്ങൾ വിചാരിച്ച ഈ ഓട്ടോ സ്റ്റാൻഡ് എന്നെ ഇവിടെ മാറ്റാൻ സാധിക്കും. ആഹാ, ഈ ഷോപ്പല്ലേ ഉള്ളു നിന്റെ ഡാഡിയുടെ വക. ഇത് ഓട്ടോ സ്റ്റാൻഡ് ഒരു തന്നെ തന്റെ വകയല്ലേ, കോർപ്പറേഷന്റെ. ആ, അപ്പൊ ഈ ചേട്ടന്റെ തന്ത കോർപ്പറേഷൻ ആണോ? മര്യാദയുടെ ഭാഷ പറഞ്ഞു. പട്ടാ പകല് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ബോംബെ മദ്രാസൊന്നുമല്ല, കേരള. ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ പൂവാലന്മാരുടെ ദേഹത്ത് ചാണകം കലക്കി ഒഴിച്ചു എന്നുള്ള വാർത്ത നാളെ പത്രത്തിൽ വായിക്കാൻ ഇടയുണ്ടാക്കരുത്. മക്കൾ പോ, ചെല്ലി ചെല്ലി പോ. ഇതിനുള്ള മറുപടി നീയൊക്കെ അനുഭവിച്ചറിഞ്ഞോണ്ടാ മതി. മഹാരാജാസ് കോളേജ്. ആ, ഞാൻ കൊണ്ടുവിടാം. എന്നാ, നീ എന്നെ കൊണ്ടു. ആ, ചെല്ലു. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അതെ, ഇവിടെ രാധ എന്ന് പറഞ്ഞൊരു പേര്. നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കണത്? അത് പിന്നെ, ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ കാണുന്നില്ല. പെട്രോൾ പമ്പ് ഇവിടെ? ബാബു, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇവിടെ അടുത്ത്. ഓ, ശരിയാ, നമ്മുടെ പള്ളിമുക്കിന്റെ അവിടുന്ന് രണ്ടാമത്തെ ലെഫ്റ്റ്, അവിടെ ആ പമ്പ്. എന്റെ ഒരു മറവി. എന്താ, പെട്രോൾ തീരെയില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പമ്പ് തപ്പി നടക്കോ? അതിന് റിസർവ് ആയിട്ടില്ലല്ലോ. ആയിട്ടില്ലേ? ആവുമല്ലോ, ലോങ് ട്രിപ്പ് എല്ലാം പോയാൽ. ഓ, ഒരു മുൻകരുതലല്ലേ. എന്നവാ, നമുക്ക് പള്ളിമുക്കിലേക്ക് പോവാം. വേണ്ട, നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. അതെന്താ? അതെ, പിന്നെ ഇവിടെ അടുത്തൊരു ജ്യോത്സ്യർ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ആള് ഭയങ്കര ജ്ഞാനിയാണെന്നാണ് അറിവ്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നീ പൊക്കോ. എടാ, അത്രയ്ക്ക് ദിവനാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കൊന്ന് കാണണം. കുറെ നാളായിട്ട് ഞാനൊരു ജ്യോത്സ്യരെ കണ്ടു നടക്കാം. അത് ഈ ജ്ഞാനി എന്നൊക്കെ ആൾക്കാരെ വെറുതെ പറയുന്നതായിരിക്കും. ഏതായാലും ഞാനൊന്ന് പോയി കാണാം. ആള് ഓക്കെ ആണെങ്കിൽ നാളെയോ മറ്റന്നാളോ നിനക്ക് പോയി കാണാം. എന്താ, എന്തിനാ വെറുതെ രണ്ടുപേരും കാശ് വേസ്റ്റ് ആക്കുന്നത്? ശരിയാ. ആണല്ലോ, ശരിയാണല്ലോ. അപ്പൊ ശരി, ഞാൻ സ്റ്റാർട്ട് ചെയ്തുതരാം. ഓക്കേ. ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു. ഇനിയിപ്പോ വേറൊരു സാധനം. എന്റെ ഈ യാത്ര കണ്ടിട്ടാ, ഇത് പതിവുള്ളതാ. എന്നും പോസ്റ്റ് ഓഫീസ് വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും വന്നോന്ന് അന്വേഷിക്കും, ഇല്ലാന്ന് പോസ്റ്റ്മാൻ പറയും, വീട്ടിലേക്ക് മടങ്ങും. ഒരു ഡെയിലി എക്സസൈസ്. എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഞാനും കൂടി വരും. വേണ്ട, വീട്ടിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ, ഇനി കയറിട്ട് പോയാ മതി. എന്നാ ശരി, അങ്ങനെ. അറിയാൻ വഴിയില്ല. ഇത് രാധ, ഇത് പപ്പൻ. അതല്ല, പിന്നെ നീ അങ്ങോട്ട്. ഇവിടെ അടുത്ത് ജ്ഞാനിയായിട്ടുള്ള ഒരു ജ്യോത്സ്യം വന്നിട്ടുണ്ടെന്ന് കേട്ടു. നീ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജ്യോത്സ്യം കണ്ട് തിരിച്ചു വന്നേക്കാം. ബാക്കി ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് ബാബു. പപ്പൻ വളരെ സ്നേഹമുള്ളനെ. എപ്പോഴും കൊച്ചി കൊച്ചോർത്തനം കേട്ട് വിശ്വസിക്കണ്ട. ഇവനെ വീട്ടിൽ വിളിച്ചിട്ട് പോയി തണുത്ത ഒരു ഗ്ലാസ് നാരങ്ങളും കൊടുത്തു, നല്ല ദാഹം കാണും. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ. കുറച്ചുകൂടി ലേറ്റസ്റ്റ് പാട്ട് പാടുവാപ്പാ. ഞാനൊരു പാട്ട് പാടാ. ഇനി ഇതുപോലെ ഒരുപാട് പാട്ട് പാടേണ്ടി വരും കര എത്തണമെങ്കിൽ. എന്ത് കര? നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ടൊരു ചമ്മല്. മനസ്സിലെ പ്രേമം മൊട്ടിട്ട ഒരു യുവ ഹൃദയത്തിന്റെ തുടിപ്പ് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ബാബു. ദൈവത്തോർത്ത് ആൾക്കാർ കേട്ടാലേ. ആ, അങ്ങനെ വഴിക്കുവാ. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കുണ്ട്. മനസ്സിലായോ? മനസ്സിലായി ഗുരു. ഫാറൂന്റെ പുറകെ ഒന്നും രണ്ടും അല്ല, 6 വർഷമാണ് ഞാൻ നടന്നത്. 812 പ്രേമലേഖനങ്ങൾ, 215 കവിതകൾ, പോരാഞ്ഞിട്ട് മാസാമാസം അവളുടെ തന്തയുടെ വക 2 ഇരട്ടി. അതെല്ലാം അതിജീവിച്ച് ഞാൻ അവളെ കേട്ടി. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക പറഞ്ഞാൽ അതൊരു സുഖം തന്നെ. സംശയമുണ്ട്, പക്ഷെ ആ സുഖത്തിന്റെ കൂടെ ദൈവം നമുക്ക് ഒരുപാട് കണ്ണീരും തരും. എത്ര കണ്ണീര് കുടിച്ചാലും വേണ്ടില്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാധയായിരിക്കും. ഓടുകൈ, നീയാണ്ട് ആൺകുട്ടി. ഹ 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
എവിടെയാണ് നിന്റെ രക്ഷകര്? ഓട്ടോക്കാര്? ആ കുട്ടിയെ ഹോസ്പിറ്റൽ ആക്കിയതിന് ശേഷം പോയാ മതി. സൗകര്യമില്ലെങ്കിലോ? സമ്മതിച്ചിരിക്കുന്നു. നല്ല പ്രതികരണ ശേഷിയുള്ള ആൾക്കാർ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ താഴെ തള്ളിയിട്ട് തല പൊട്ടിച്ചിട്ടും കയ്യും കെട്ടി നോക്കിയിക്കല്ലേ? പട്ടാപ്പകലെ കള്ളന്മാര് മാലയും പൊട്ടിച്ചോടുന്നത് കണ്ടാലും ശമ്പളം കൊടുക്കാനുള്ള കാശുമായി പോകുന്ന ആളിന്റെ ബാഗ് പിടിച്ചു വരച്ചോണ്ട് ഓടുന്നത് കണ്ടാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്തിനാ നമ്മൾ വെറുതെ പുലിവാലി പിടിക്കുന്നത്? അല്ലേ, പോലീസിന് മൊഴി കൊടുക്കേണ്ടി വരില്ല, കോടതിയിൽ സാക്ഷി പറയേണ്ടി വരില്ല. അതറിയാലോ, ഇതിന്റെ കാര്യം നോക്കി പോണ. പോകാൻ തന്നെ താമസിക്കാനല്ല വന്നിരിക്കുന്നത്. ഇവരെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ പണ പോലെ വളർത്തുന്നത് നമ്മളാണ്. പോലീസിനെക്കാളും കോടതിയെക്കാളും അധികാരം ജനങ്ങൾക്കുണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നിരിക്കുകയാണ്. കഴിഞ്ഞോളാം നിന്റെ പ്രസംഗം. പ്രസംഗം കഴിഞ്ഞതാ, ഇനി പ്രവൃത്തിയാണ്. നീ ആരുടെ തച്ചിലെടുത്ത് ചുണ്ടനാ? പിടിച്ചോ പിടിച്ചോ, എനിക്കൊരു ചാൻസ്. കോളേജ് വിദ്യാർത്ഥിനിയെ നിരന്തരം ശല്യപ്പെടുത്തി വന്ന പൂവാല സംഘത്തെ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനി ശാരീരികയെ ശാരികയെ രക്ഷിച്ച ഓട്ടോ തൊഴിലാളികളെ ഐ ജി രാജശേഖരൻ അഭിനന്ദിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ വക പാരിതോഷികം ഐ ജിയിൽ നിന്നും തൊഴിലാളികളുടെ പ്രതിനിധി ഓട്ടോ ബാബു ഏറ്റുവാങ്ങി. വെരി ഗുഡ്. കലക്കി മക്കളെ, ഇന്നെല്ലാവർക്കും ഇന്റെ ഒരു സ്പെഷ്യൽ ചായ, അതും ഫ്രീ. അതൊന്നും ഫ്രീ അല്ലേ. തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാം. ധീരനായ ഓട്ടോ തൊഴിലാളി കൃഷ്ണൻ എന്ന ഈ ഞാൻ ഒന്ന് പോയാലേ അവിടെ അവന്റെ തിരുവനന്തപുരം. ഗേഡി, നീ തൃശ്ശൂർ ഭാഷയുണ്ട്, അതിന് പെട്ടെന്ന് വേറെ ഭാഷ ഇല്ലേ? ആ കൊടുകൈ, കൊഞ്ഞു പോട അവിടുന്ന്. ഞങ്ങൾ എറണാകുളത്തുകാർ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഞങ്ങള് സാഹസികര അറിയോ? ഞങ്ങള് കോട്ടയംകാര് മോശം. ഇന്ന് കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കുന്നത് ഞങ്ങൾ കോട്ടയംകാരാ. അതങ്ങ് പള്ളിയിച്ചെന്ന് പറഞ്ഞാ മതി. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാ പ്രമാണം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്ന് ഒരു ചൊല്ല്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എല്ലാ പ്രദേശത്തെ മലയാളത്തിനും അതിന്റേതായിട്ടുള്ള താളമുണ്ട്, സൗന്ദര്യമുണ്ട്.
തിരുവനന്തപുരത്തുകാരൻ എന്തൊരപ്പിന്നും കോട്ടയംകാരൻ എന്നാണാവേന്നും തൃശ്ശൂരുകാരൻ എന്തൊട്ടിനെ ശവിയെന്നും കണ്ണൂരുകാരൻ ഉയന്റമ്മയെ കെണിഞ്ഞിനാന്നും പറഞ്ഞാൽ അത് പരിഹസിക്കാനല്ല, അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ തൊഴിലാളികൾ നാടിന്റെയും ഭാഷയുടെയും പേരിൽ തമ്മിൽ തല്ലിയാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. പാറശാല മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു അക്ബർ
മണിയണ തൊങ്ങല് മണിയണ സുന്ദരി മണിയൊരു ഒമ്പത്തി നമ്മുടെ കൽവിലൊരമ്പിളിയുടെ കല പെയ്തൊരു പനിമഴയല്ലേ നീ കപ്പിളക്കി സ്റ്റാർട്ടർ മുടിച്ച് സ്കൂവെന്നറിഞ്ഞ് ഡ്രൈവർക്കെറിഞ്ഞ് അടിയും കൊടുത്ത് തൊഴിയും സഹിച്ച് വെച്ചടി വെച്ചടി കയറുകടാ മനസോടെ നമ്മൾ ഒന്നൊന്നായി മിസ്റ്റർ ബാബു ബാബു ഞാൻ ബിപിൻ ചന്ദ്രൻ ഇന്ത്യൻ ഹെറാൾഡ് പത്രത്തിന്റെ എഡിറ്റർ അങ്ങനൊരു പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അയ്യോ അല്ല സർ അറിയാം ഒരുപാട് അറിയാം ആദർശത്തിന്റെ പേരിൽ ഡൽഹിയിലെ ടൈംസ് ഗ്രൂപ്പിൽ നിന്നും ജോലി രാജിവെച്ച് കേരളത്തിൽ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പത്രം തുടങ്ങിയ സാറിന് അറിയില്ലെന്ന് പറഞ്ഞാൽ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് കോളേജിൽ കുബേരപുത്രമാരെ നിങ്ങൾ കൈകാര്യം ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഹെറാൾഡിൽ ഞാനൊരു കവറേജ് കൊടുത്തിട്ടുണ്ട് എന്റെ വക ഒരു എഡിറ്റോറിയലും ദിസ് ഷുഡ് ബി ആൻ ഐ ഓപ്പണർ ഫോർ ദ മാസസ് ഈ വാർത്ത ഡൽഹിയിലെയും ബോംബെയിലെയും ഡെയിലീസിൽ ഫോക്സ് ന്യൂസായി വരുത്താൻ ഞാൻ എന്റെ ജേണലിസ്റ്റ് സുഹൃത്തുക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ ധൈര്യത്തിന് ഈ സാഹസികതയ്ക്ക് എന്റെ ഒരു മോറൽ സപ്പോർട്ട് അത്രയും ഞാൻ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ ഓഫറും എനിക്കുണ്ട് ഇതിന്റെ പേരിൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഒപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ടോപ്പ് സർക്കിൾസിന് നേരെയാണ് നിങ്ങൾ വാളോങ്ങിയിരിക്കുന്നത് അവര് വെറുതെ ഇരിക്കുന്നു കരുതണ്ട അങ്ങനെ ഒരു എൻകൗണ്ടർ വന്നാൽ നിങ്ങളുടെ ഭാഗത്ത് ഞാനുണ്ടാവും ഏത് സമയത്തും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം താങ്ക് യു സർ എന്നാൽ ഞാൻ ഓക്കെ സർ അതെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം ട്രെയിനിന് സമയമായി വേഗം വേണം ശരി സർ ഇരുപത് രൂപ സർ ഈ എം ജി റോഡ് എന്നുള്ള പേര് ഇപ്പൊ കറക്റ്റ് ആയി മെയിൻ ഗട്ടർ റോഡ് ഈ ടാക്സ് പിരിക്കുന്നതിലുള്ള ശുഷ്കാന്തി സർക്കാർ റോഡ് മെയിന്റനൻസിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതങ്ങനെ പത്രത്തിൽ വായിച്ചില്ലേ റോഡ് പണിക്ക് അനുവദിച്ച തുകയുടെ 40% എഞ്ചിനീയർമാർ കമ്മീഷനായി ആദ്യമേ കൈക്കലാക്കും ആണോ ആ കോൺട്രാക്ടർമാർ 30% ലാഭം ആദ്യമേ മാറ്റിവെക്കും പിന്നെ ബില്ല് പാസ്സാക്കാൻ കൈക്കൂലിയായിട്ട് 20% വേറെ ചുരുക്കി പറഞ്ഞ റോഡ് നന്നാക്കാൻ വേണ്ടി 10% അർത്ഥം 10% ഇല്ല അല്ല ഇതിലല്ലേ അത് ശരി ബാബുണ്ട് ആട്ടെ പുതിയ ബെല്ല് കിട്ടിയതല്ലേ ഞാൻ ഇപ്പൊ നോക്കിട്ടാ എന്നാ പൈസ വാരി ഇറക്കല്ല എവിടെ എന്നാ എന്റെ ജുച്ച് ഇതാരോ മറന്നു വെച്ചാണല്ലോ ആരായിരിക്കും ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ ചെലപ്പോ അതിന്റെ ഉടമസ്ഥനായിരിക്കും വിളിക്കുന്നത് ബാബു സംസാരിച്ചു നോക്കിയേ ഹലോ ഹലോ താനെന്താ ഫോൺ എടുക്കാൻ താമസിച്ചേ അല്ല അത് പിന്നെ ആരെങ്കിലും തന്നെ വാച്ച് ചെയ്യുന്നു ഇല്ല ഗുഡ് നീ അലർട്ട് പോലീസിന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം ഓക്കേ ഓക്കേ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കറൻസി നോട്ട് എടുക്കുക എടുത്തോ
എടുത്തു. എത്ര രൂപയുടെ നോട്ടാ? പത്തിന്റെ. അതിന്റെ നമ്പർ പറ. 04B082936. ഈ നോട്ട് കൊണ്ട് ലക്ഷങ്ങളുടെ ഒരു ഓപ്പറേഷനാണ് തന്നെ നടത്താൻ പോകുന്നത്. മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ആൾക്ക് ഈ നോട്ട് കൊടുത്താൽ തന്റെ കയ്യിൽ വന്നു ചേരുന്നത് ലക്ഷങ്ങളാണ്. ആർക്കാണ്, എന്നാണ്, എവിടെ വെച്ചാണ് ഈ നോട്ട് കൈമാറേണ്ടതെന്നൊക്കെ അടുത്ത വെള്ളിയാഴ്ച 6 മണിക്ക് ഞാൻ മെസ്സേജ് തരാം. ഓക്കെ. ടാങ്കിലെത്തിയപ്പോ സേതുക്കാ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഓട്ടം മതിയാക്കി ഇങ്ങോട്ട് പോന്നു. എന്താ പ്രശ്നം? ബാബുവിന് ഫോൺ വന്നു. ഇനി വിളിച്ചു കൂവി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. വെറുതെ ഓസിനൊന്ന ഭാഗ്യദേവത് നീ ആട്ടെ നശിപ്പിക്കല്ലേ. അല്ല, ചോദിക്കുന്നോണ്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഇവിടെ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചോ? അടിച്ചോ, അടിച്ചോ. എല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം നീ വായം നടക്കൂ. ലക്ഷങ്ങൾ എന്നാണ് അയാൾ ഫോണിൽ പറഞ്ഞത്. അത് സ്വർണമാവാം, ഡയമണ്ട്സ് ആവാം, കറൻസിയുമാവാം. അല്ല ബാബു, ഒരു 10 രൂപ നോട്ട് കൊടുത്താ അയാൾ എന്താ നിനക്ക് ലക്ഷങ്ങൾ തരുന്നത്? മണ്ടത്തരം പറയാതെ, ഈ ബാബുവിനല്ല കാശ് തരുന്നത്, മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മെസ്സേജ്. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, അടുത്ത മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മെസ്സേജ് കിട്ടിയാൽ ഉടനെ ഈ നോട്ട് കൊടുത്ത് ലക്ഷങ്ങളെ കൊണ്ട് വാങ്ങിക്കുക. അങ്ങനെ ധൃതി കൂട്ടാൻ വരട്ടെ. മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ കൈമാറി പ്രവർത്തിക്കുന്ന ബോംബെ സംഘങ്ങളെ കുറിച്ച് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അവരുടെ ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആയിരിക്കും ഇത്. ബുദ്ധിയോടും കരുതലോടും കൂടി വേണം നമ്മൾ ഓരോ നീക്കവും ഇനി നടത്തണം. ഈ 10 രൂപ നോട്ട് വെച്ച് നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഒന്നുകിൽ വിവരങ്ങൾ മുഴുവൻ പോലീസിനെ അറിയിച്ച് ഈ ഗ്യാങ്ങിനെ നമുക്ക് അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ നോട്ട് കൈമാറി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കും. എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. കാശ് വാങ്ങിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അതിനാണ് നല്ലത്. കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയേണ്ട ബാബു. ബാബുണ്ണൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ചിലപ്പോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം കാണിച്ചെന്ന ഒരു വഴിയായിരിക്കും ഇത്. കള്ളന്മാരെ കൊള്ളയടിക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ മനസാക്ഷി കുത്തും തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഈ നോട്ടിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങൾ നമ്മൾ തുല്യമായി വീതിച്ചെടുക്കുന്നു. അത്രേ ഉള്ളൂ. എന്താ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ? ബെല്ലടിക്കുമ്പോ ഞാൻ പറയാം. അല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ ഫോൺ ശബ്ദം ബാബുണ്ണൻ കേൾക്കാതെ പോയാ നമുക്ക് നഷ്ടമാവുന്ന ലക്ഷങ്ങളാ. ഞാൻ ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ദിവസം ആരോടും പറയാനും പോണില്ല. മെസ്സേജ് വല്ലതും വന്നാ ബാബു? അടുത്താള്. അല്ല, റോഡിൽ കൂടി ഇത്രയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കല്ലേ, അതിനിടക്ക് കേൾക്കാതെ പോയാലോ? എന്താ എന്താ ഫോൺ ബെല്ലടിച്ച ശബ്ദം കേട്ടപ്പോൾ തോന്നി. എനിക്കും തോന്നി. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചാ ഞാൻ ഈ ഫോൺ എടുത്ത് തറയും. വേറൊന്നും തോന്നല്ലേ ബാബു, ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം സമ്മാനം കയ്യിൽ കിട്ടുന്നത് വരെ ടിക്കറ്റ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതിന്റെ ടെൻഷൻ എല്ലാവർക്കും. ഹലോ. ഹലോ, പറയൂ പറയൂ. ഞാനായിരുന്നു. ഹലോ, ഇതെന്താ എസ് ല് പ്രസീറ്റും ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്? ഹലോ, നോയില് പ്രസീത് നോക്കിയേ. ഈശ്വര, അവന്മാരെത്രയും പെട്ടെന്ന് വിളിക്കണേ. Thank you.
കാണാൻ നോക്കുന്നത്? ഞങ്ങൾ എന്ന് ലോക്കപ്പിൽ തന്നെ കഴിഞ്ഞു വിചാരിച്ചോ? ഇനി മുതൽ ഞങ്ങൾ എപ്പോഴും ഈ ഏരിയയിൽ തന്നെ കാണും. ഇതുവഴി പോകുന്ന പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്യും. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് കാണട്ടെ. ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല സഹോദരന്മാരെ. തീരെ ഓട്ടോറിക്ഷ ഓടിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള തേർഡ് റേറ്റ് സ്കൗണ്ടൽസിനെ ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയടാ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ പോലും ഉണ്ടാക്കാതെ തന്തമാര് ജനങ്ങളെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കണ കാശ് കൊണ്ട് മതിച്ച് കൂത്താടി നടക്കണ നിന്നെ പോലുള്ള നാസ്റ്റി ഡേർട്ടി ഇഡിയറ്റ്സ് വിചാരിച്ചാൽ ഞങ്ങൾ തൊഴിലാളികളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. മോനെ ഇത് കണ്ടോ, ക്ലച്ചും ഗിയറും ഒക്കെ പിടിച്ച് തളമിച്ച കയ്യാ. ഒരെണ്ണ ഇട്ടുതന്നോണ്ടല്ലേ നീ കീറിപ്പോവും. നിന്റെയൊക്കെ ശരീരം മുഴുവനും കൊഴുപ്പാ, ഞങ്ങളോടൊപ്പല്ലേ ഇത് എല്ലാ പക്ഷെ സ്ട്രോങ്. അപ്പോ പണത്തിന്റെ ഒരു കുറവ് ഞങ്ങൾക്കുള്ളൂ, പവറിനൊരു കുറവില്ല. പന്നി കമ്പി പോലെ ഇരിക്കുന്നു എന്നും കണക്കാക്കണ്ട, മർമ്മമല്ല കാണാപ്പാറമ. 19 കളരി കാശാനാ ഞാൻ. ഇതിവിടെ തീർന്നു എന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ കിടന്ന അതേ ലോക്കപ്പിൽ തന്നെ നിന്നെയൊക്കെ കിടത്തിയിരിക്കും. നല്ലതുപോലെ ചെവി നുള്ളിക്കോ. ഭീഷണി മനസ്സിലായി. അതെ, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവരാ അങ്ങ് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്. ഛോട്ടാ നേതാക്കന്മാരെ 100 കറക്കി സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓട്ടോക്കാരെ തട്ടി അകത്താക്കിയിരുന്നൊക്കെ പണ്ട്. അതുകൊണ്ട് ഈ വക ഓലപ്പാമ്പുമായിട്ട് ഇനി ഇവിടെ വന്നാൽ അടിച്ച് നിന്റെയൊക്കെ മോന്തയുടെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. പണ അതെ, ഒന്ന് മാർക്കറ്റ് വരെ പോണം. കേറിക്കോളൂ. ഈശ്വരാ, ഒരു ലോങ് ട്രിപ്പ് കിട്ടണേ. എത്രയായി? 10.50 ചേച്ചി. 10 തന്നാ മതി. ലക്ഷങ്ങൾ കിട്ടുമെന്നല്ലേ ബാബു പറഞ്ഞത്? അതെ, കുറഞ്ഞത് ഒരു 13-15 ലക്ഷമെങ്കിലും നമുക്ക് കിട്ടും. ഒപ്പം പങ്കുവെച്ചാലും ഓരോരുത്തർക്കും 2 ലക്ഷം രൂപയെങ്കിലും മേലെ കാണും. അപ്പൊ ഞാനൊരു പണി ചെയ്യും, സുധയുടെ ബൂത്ത് അങ്ങോട്ട് AC ആക്കും, പിന്നെ കാന്റീൻ കൊണ്ട് മാറ്റും. അതെന്ത് ബോറ്, ഒരു മാരുതി സാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. നീ വന്നടാ, ചെന്നിനേക്കാൾ പോടസ് കോട്ടല്ലടാ. അത് ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്തോളാം. പിന്നെ അതിനു വേണ്ടി ആരും മെനക്കെടണമെന്നില്ല. പിന്നെ SCD ബൂത്ത് അത് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റാൻ പോവാ. അത് നല്ല ഐഡിയ, നാട്ടുകാർക്കൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയും ചെയ്യാം. ബെസ്റ്റ് ഐഡിയ. ബൂത്ത് നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. കല്യാണം കഴിഞ്ഞ അവൾ എന്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത്, പിന്നെ അവൾക്ക് ബൂത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കാണാ കല്യാണം കഴിക്കുന്നത്. ആ 10 രൂപ നോട്ട് പ്രത്യേകം മാറ്റി വെക്കാൻ ബാബുവിനോട് പറയാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ. ആർക്കെങ്കിലും എടുത്ത് കൊടുക്കൂ. ഏയ്, അങ്ങനെയുള്ള മണ്ടത്തോടൊന്ന് ബാബു എന്നെ കാണിക്കും. ഇനി അബദ്ധത്തിന് ഞാൻ ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ. എന്താ വണ്ടി എടുത്തേ? ആ നോട്ട് മിസ്സായി പോയി സാർ. എന്തേ? അല്ല, വണ്ടി പെട്ടെന്ന് കേടായി, ഇനി അങ്ങോട്ട് പോവില്ല സാർ. നാശം, വണ്ടി കേടാകേണ്ട ഒരു സമയം. ദൈവമേ, ഇനി എവിടെ പോയി ആ ചേച്ചിയെ തപ്പും. തിയേറ്ററിലേക്ക് പോട്ടെ. അയ്യോ സാർ, പടം കാണാനാ? അല്ല, പട്ടം പറപ്പിക്കാൻ. താ വണ്ടി എടുക്കണോ? അതുകൊണ്ടല്ല സാർ, പിച്ചിയില ഒരു തിയേറ്ററിൽ ഒന്നും ഷോ ഇല്ല. തിയേറ്ററിലെ ഒരു സ്റ്റാഫിന് ആരോ അടിച്ചു, അവര് സമരത്തില. ആ കൈ പ്രിയാണോ? എന്താ ഒന്ന് തന്നെ, ഒരു യാത്ര ഒഴിവാക്കി. നിർത്തൂടാ. ബാബുനെ കണ്ടോ? കണ്ടോ? കേളുണ്ടോ? കേളുണ്ടോ? നമ്മുടെ ബാബുനെ കണ്ടോ? ആരും കണ്ടില്ല. പോട്ടെ 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 പോട്ടെ. Thank you.
പച്ച സാരി കൊടുത്തൊരു ചേച്ചി ഇതോടി പോകുന്നുണ്ടോ? സാരി നോക്കണം, എന്റെ പണി താൻ പോടും. ഒരു അബദ്ധം പറ്റി. ഞാൻ ബാലൻസ് എന്ന പത്തിന്റെ നോട്ടിങ് എന്ന് ഞാൻ പത്തിന്റെ വേറെ നോട്ട് തരാം. അതെന്താ, അത് കള്ളനോട്ടാണോ? അയ്യോ അതൊന്നുമല്ല. ആ നോട്ടില് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ കാണുന്നില്ലല്ലോ. ആ അത് ഞാനൊരു മീൻകാരൻ കൊടുത്തു. ഏത് മീൻകാരൻ? അയാളുടെ പേരറിയോ? പേര് നാളെ ചോദിച്ചിട്ടാണോ മോനെ നമ്മൾ മീൻ വാങ്ങുന്നത്? ആ പോകുന്ന ആളാ. വളരെ ഉപകാരം. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണേ? ഇക്കായൊന്ന് പരിചയപ്പെടണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ഇക്ക പച്ച സാരി കൊടുത്ത ഒരു ചേച്ചി ഇക്കാനെ ഇപ്പൊ ഹൈക്കുറ മീൻ വാങ്ങിച്ചില്ലേ? മീൻ്റെ എന്ത് പറ്റി? നല്ല ബെസ്റ്റ് മീനാ നമ്മൾ കൊടുത്തത്. പിന്നെ വിറ്റ മീൻ നമ്മൾ തിരിച്ചെടുക്കൂല. അയ്യോ മീനൊന്നും കുഴപ്പമില്ല, ആ ചേച്ചി ഇക്കാക്കി എന്ന കാശ് ഇങ്ങ് തിരിച്ചു തരണം. എന്ത് കാശ് തിരിച്ചു തരാനാ? മുഴുവൻ കാശല്ല, അതിലൊരു പത്തിന്റെ നോട്ട് ഉണ്ടായിരുന്നു, അതിങ്ങി തന്നാൽ പകരം ഞാൻ വേറെ നോട്ട് തരാം. ആ നോട്ടിന് എന്താ കൂടുതൽ വില? അയ്യോ അതൊന്നും അല്ല ഇക്ക, ആ നോട്ടില് ഞാനൊരു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടോ? ഇതിലില്ലല്ലോ. നോട്ടില്ലേ? എന്നാ മുറുക്കാങ്ങളക്കാരൻ കൊടുത്ത നോട്ടാതായിരിക്കും. അയ്യോ ഏത് മുറുക്കാങ്ങളക്കാരൻ? ചേട്ടാ എത്രയും പെട്ടെന്ന് ഒരു നാരങ്ങ ഉള്ള എടുത്തേ. അയ്യോ അമ്പതിന്റെ ഉള്ള നൂറിന്റെ ഇല്ലേ? ഉണ്ടല്ലോ. എങ്ങോട്ട് പോയി? ആ എനിക്കെങ്ങനെ അറിയാം, ഞാൻ അവളുടെ കെട്ടിയാലൊന്നുമല്ല. എന്നാലും അവരെവിടെയൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ. അതൊക്കെ അതൊക്കെ ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്ത് കാമാക്ഷിയായിട്ടുള്ള ബന്ധം ഭാര്യ അറിഞ്ഞപ്പോ ഞാൻ അവിടെ പോവാറില്ലെന്ന്. എന്നാൽ ഇനി ഒരു സത്യം പറയട്ടെ അളിയാ. അളിയൻ കാമാക്ഷി ചേച്ചിയുടെ വകയിലൊരു അനിയനാ ഞാൻ. തന്നെ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എങ്ങോട്ട് പോയി അളിയാ? ചേച്ചി ചേച്ചി കാമാക്ഷി ചേച്ചി അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതെന്ത് ചോദ്യമാ ചേച്ചി? ചേച്ചി നാട്ടിൽ ആർക്കാ അറിയാത്തത്? എന്റെ അപ്പൻ ജീവിതകാലം മുഴുവൻ നിന്നത് ചേച്ചിയുടെ ചുണ്ണാമ്പല്ലേ. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് കയറിയാട്ടെ. ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി ഞാൻ മുറുക്കാൻ കിടക്കാരൻ പുഷ്പാങ്കൻ ചേട്ടന്റെ വകയിലൊരു അനിയനാ. ചേട്ടൻ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. അത് ശരി, ഇത് ആദ്യം എന്നോട് പറയണ്ടേ? അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ കാര്യമല്ല. മനസ്സ് വെച്ചോണ്ടിരുന്നാ മതിയോ? ഇതൊന്ന് പിടിച്ച്. പുഷ്പാങ്കൻ ചേട്ടൻ തന്നെ കാശ് മുഴുവൻ ഭദ്രമായിട്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. എന്താ ചോദിച്ചത്? അല്ല, ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് അറിയാനാ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ? ഒരു ടിന് പൗഡർ വാങ്ങാൻ കടയിലോട്ട് പോകുമ്പോഴല്ലേ കുട്ടൻ വന്നത്. അതാരാ കുട്ടൻ? കൊച്ചു കള്ളൻ. ഞാൻ കുട്ടാന്നോ അല്ലെങ്കി മോനെന്നോ വിളിക്കൂ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ ഉണ്ട കണ്ണുകൊണ്ടുള്ള നോട്ടവും ചിരിയും തലവെട്ടിക്കലും എല്ലാം പുഷ്പാങ്കത്ത് കേട്ടത് പോലെ തന്നെ. ചോറിന് എന്ത് കൂട്ടാ ഞാൻ ഇഷ്ടം? തോരൻ. എന്താ ചോദിച്ചത്? രാത്രിയിലത്തെ ഊണിനാ കുട്ടനെ. ഇനി രാവിലെ ഞാൻ വിടു. അയ്യോ അത് ഇന്ന് വേണ്ട, ഞാൻ പിന്നെ ദിവസം വരാം. അത് പറ്റില്ല, ഇന്നും വരണം അന്നും വരണം. എന്താടാ റോട്ടി കൂടെ ഓണടിച്ചു പോയിക്കൂടെ? കോഴിക്കറിയാണോ പറഞ്ഞ കാലാണോ ഇഷ്ടം? ഞാനേ ഹരിയാണിനെ കണ്ടിട്ട് ഇപ്പൊ വരാം. ഞാൻ പോടെ. എന്താണ് താമസിച്ചത്? കൈ കിട്ടണ്ടേ അണ്ണ. വരട്ടെ അണ്ണ. ഇതെവിടെ?
ഞാൻ വിട്ടില്ല. തോൽക്കുമെന്നായപ്പോൾ അവൻ കത്തിയെടുത്തു. അറ്റ കൈക്ക് ഞാൻ ജഡിത കർബല കടകം പ്രയോഗിച്ചു. അതെന്താ? എടാ ആ വണ്ടൊന്ന് നിർത്തേ. എടാ വണ്ട, ഇത് കളരിയിലെ 64-ാമത്തെ പ്രയോഗമാണ്. തറയിൽ അമർന്നിരുന്ന് എഴുന്നേറ്റ് ആറടി പൊക്കത്തിൽ ചാടി എതിരാളിയുടെ നെഞ്ചിൽ ചവിട്ടുക. ചവിട്ട് കൊണ്ട എതിരാളി വീഴും, അല്ലെങ്കിൽ നമ്മൾ വീഴും. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒരു ദിവസം എനിക്ക് രണ്ടുപേരെങ്കിലും ഇടിക്കണം, അല്ലെങ്കിൽ മുതലാവില്ല. അത് വല്ലാത്ത സുഖമാണല്ലോ. ഇന്നത്തെ കോൺട്രാക്ട് എനിക്ക് ഇവിടെ എവിടെയോ ആണ്. കാശല്പം കുറവാ, നല്ല തല്ലിയേക്കാന്ന് വിചാരിച്ചു. ആ നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എത്രയായി? അയ്യോ, അലിയണ്ണന്റെ ഒന്ന് കാശ് വാങ്ങല്. കൊള്ള ശിഷ്യനോ? എപ്പോഴാ ഞാൻ നിന്നെ കളരി പഠിപ്പിച്ചത്? നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല. കളിയണ്ണന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദിവസവും നിലവിളക്ക് കത്തിച്ച് വെച്ച് കളരി പഠിച്ച ഒരു ഏകലവ്യനാണ് ഞാൻ. അനുഗ്രഹിച്ചാലും അത് ശരി. ഏകവല്യൻ എന്നാണല്ലോ നിന്റെ പേര്. അതെ, അല്ല അതെ. പിന്നെന്തിനാണ് നീ ഓതിരം കടകം ചാടി വന്നത്? അത് പിന്നെ ഇന്നു മുതൽ അണ്ണന്റെ അടുത്ത് നിന്ന് നേരിട്ട് കളരി അഭ്യസിക്കാലോ എന്ന് കരുതിയാ. മാത്രമല്ല എനിക്കൊരു 100 രൂപയുടെ ചില്ലറയും വേണമായിരുന്നു. ഈ പറഞ്ഞ രണ്ട് കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അലിയണ്ണ? പ്രത്യേകിച്ചും വലിയ ആൾക്കാരുമായിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ബാക്കി കൊടുക്കാനുള്ളതാ. ഏക ശല്യൻ ശിഷ്യനാളത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാനൊരു നെല്ലിക്ക പോലെയാണെന്ന് അപ്പു കിട്ടാൻ സാർ എപ്പോഴും പറയാറുള്ളത്. ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. ആള് പാവാ ചില്ലറ. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. ആ 20 രൂപ എന്റെ ദക്ഷിണായിട്ടെടുത്തട്ടെ, എന്നെ അനുഗ്രഹിക്കണം. ആരെയും ശല്യം ചെയ്യാതെ പോയിട്ടു അണ്ണനെ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഈ 10-ന്റെ നോട്ടും. ബാബു, ഇന്നെ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. നീ ഓർമ്മിക്കാ 10-ന്റെ നോട്ട് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പറയാൻ വേണ്ടി വന്ന. ആ 10-ന്റെ നോട്ട് എന്നെ മിസ്സായി. പക്ഷേ തിരിച്ചിട്ടി. ഇതുവരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റിയില്ല. മാർക്കറ്റിൽ ഇറങ്ങി ഒരു കേച്ചിട്ട്. എന്താ ഈ ഓട്ടക്കാരെല്ലാരും മനുഷ്യ പിടിപ്പിക്കാൻ? ഞാൻ എന്താ വരുന്നേ, പോവല്ലേ? പ്രശ്നം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി മേലെ ഞാൻ നടുറോട്ടി പെടുക്കൂല. അതല്ലടാ ഈ ഓട്ടോക്കാരെല്ലാം കൂടി എന്താ പറഞ്ഞത്? ആ അതൊരു 10 രൂപ നോട്ടിന്റെ പ്രശ്നം. 10 രൂപ നോട്ടോ? ആ നമ്മുടെ ബാവുണ്ണി കിട്ടിയ 10 രൂപ. എന്റെ അമ്മ അത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേ. ഗോവലടേ, ഞാനും കൊണ്ടുണ്ട്, വരുത്തേണ. ആ വിട്ടോ അണ്ണ, സ്റ്റാൻഡ് ചെയ്യേ. ശിഷ്യൻ ഗുരുവിനെ പാര വെച്ചോ. ഒരു ചായ കുടിച്ചതിന് ശേഷം ബാക്കി കരുതി. പൗണ, നല്ല പണിയാ കാണിച്ചത്. മൂത്രം ഒഴിക്കാൻ പോയി എന്നെ അവിടെ ആക്കിയിട്ട് വണ്ടി വിട്ടിഞ്ഞ് പോന്നല്ല. ഈ 1.5 ഔൺസ് ശരീരത്തിൽ ഇത്രയും മൂത്രോ? എന്നാന്ന് ആരും പണിക്കുവല്ലേ? പണിമുടക്കാ? പണിമുടക്കല്ല, ഹോളിഡേ. ഇന്ന് ഞങ്ങള് അവധി പ്രഖ്യാപിച്ചിരിക്കുക. അതിനെന്തെന്ന് എല്ലാവർക്കും കാശ് കൂടുതൽ കിട്ടിയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. ഇത് കണ്ടോ, പറച്ചോൻ കഴിഞ്ഞാൽ ഇത് വെച്ച് സെയ്തുഖാന്റെ കടയുടെ പേരിലുള്ള കടങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു തരും. കടയുടെ മുഖച്ചായ തന്നെ മാറ്റും. സെയ്തൂസ് ഫാമിലി റെസ്റ്റോറന്റ് എയർ കണ്ടീഷൻ. അല്ല, ഈ 10 രൂപ വെച്ചോ. നിങ്ങൾക്കൊക്കെ വട്ടു പിടിച്ചല്ല സെയ്തുക്ക, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞി. ഇനി നമുക്ക് വെച്ചടി വെച്ചടി കയറ്റല്ലേ? അതെ, നിങ്ങൾക്കുള്ള ഗുളിക ഞാൻ വാങ്ങി കൊടുത്തേക്കാ, ഞാൻ കടയിലേക്ക് പോവാ. ആരടാ ഈ ഒട്ടബാബു? എടാ കള്ളം പറയുന്ന ശിഷ്യന്മാരുടെ തലവെട്ട് നെൽ തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. എന്നാ നിന്റെ തലയും കാണിക്ക്. ഈ അലിയണന്റെ ഓരോ തമാശകളെ ഞാൻ പറഞ്ഞിട്ടില്ല? ഇതാണ് കിങ്കോ. ഞാൻ തന്ന 10 രൂപ നോട്ടല്ലേ എടുക്ക. എന്തിനാ അലിയണ്ണ? എടാ അതിൽ ഒരു നോട്ടിന് ലക്ഷങ്ങളുടെ വില ഉണ്ടെന്ന് എനിക്കറിയാം. കള്ളം, പച്ചക്കള്ളം അല്ലേ? എടാ ഇവൻ പറഞ്ഞതോ അതോ നീ പറഞ്ഞതോ സത്യം? ഞാൻ പറഞ്ഞത് അലിയണ്ണ സത്യം. കൊടുത്ത ലക്ഷങ്ങൾ കിട്ടും. എന്താ ഇവിടെ ഒരു ബഹളം? അവൻ അത് ആര്? അലിയോ? ചേർക്കാം.
അടിച്ചില്ല പക്ഷെ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഷെയർ ഉണ്ടാവും. അലിയന്നിന് സ്പെഷ്യൽ ഷെയർ കൊടുക്കോ. അപ്പോ മോഹന് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നീ എന്താണ് പൊറോട്ടയ്ക്ക് മാവ് കുഴക്കുന്നു? ചപ്പാത്തി. ആ ഒരു ലക്ഷാധിപതിയുടെ ഭാര്യയാകുന്നതിൽ സുധയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ രാജു എന്ത് ചെയ്യും? ആ ലക്ഷാധിപതി ചുമ്മാ തമാശ പറയാതെ രാജു. അയ്യോ സത്യമായിട്ടും നോക്ക്, ഇത് ഓട്ടോറിക്ഷയുടെ ഗിയറിടേണ്ട കൈകളല്ല, ഫോർഡിന്റെയോ മിറ്റ്സുബിഷിയുടെയോ ലാൻസറിന്റെയോ വളയം പിടിക്കേണ്ട കൈയാണ്. ഒരു കാര്യം മാത്രം സുധ മനസ്സിലാക്കിയാ മതി, ഓട്ടോ ഡ്രൈവർ കൃഷ്ണനല്ല സുധയുടെ കാര്യം താലി കെട്ടണത്. ഈ ഞാനാ ലക്ഷപ്രഭു രാജു. ലക്ഷങ്ങളൊന്ന് കയ്യിലേക്ക് വന്നോട്ടെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഭാഗ്യം മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ അവതരിച്ചു. മൊബൈൽ ഫോൺ എടുക്കുന്നവർക്കൊക്കെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന് വായിച്ചു. ലക്ഷങ്ങൾ സർക്കാർ ഇങ്ങോട്ട് തരുമെന്ന് ഞാനിപ്പോഴറിയുന്നത്. ഇത് സർക്കാർ തരുന്നൊന്നുമല്ല, ഞങ്ങളിൽ ചില ഓട്ടോക്കാർക്ക് ലക്ഷപ്രഭു ആകാനുള്ള വഴി ബാബു തുറന്നു തന്നിരിക്കുക. അതെങ്ങനെ? ഒക്കെ രഹസ്യമാ, എല്ലാം വിശദമായി പിന്നെ പറയാം. ഒരു കാര്യം മാത്രം സുധ ഇപ്പൊ മനസ്സിലാക്കിയാ മതി, എന്നും ഓട്ടോ ഡ്രൈവറായി നടക്കാൻ വിധിക്കപ്പെട്ട ആ രാജു അല്ല സുധയുടെ കഴുത്തിൽ താലിയാർന്നത്, മറിച്ച് ഓട്ടോറിക്ഷ മാനുഫാക്ചറിംഗ് കമ്പനി മുതലാളിയും ഒഡീഷറുമായി കൃഷ്ണനായിരിക്കും. പകൽ സ്വപ്നം ഫലിക്കില്ലെന്ന് പറയാ. അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. ഉമ്മ ഞങ്ങള് പരമാവധി പറഞ്ഞു നോക്കി, കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് മതി കല്യാണെന്ന്. ഇവൻ ഒരേ പിടിവാശി നിക്കല്ലേ. അതൊക്കെ എന്നെ കണ്ടുപഠിക്കുന്ന സീറെ, കല്യാണം കഴിഞ്ഞപ്പോഴാണ് എന്റെ കടങ്ങളൊക്കെ തീർന്നത്. അമ്മായിയപ്പന് പണം ഉണ്ടെങ്കിൽ കല്യാണം സുഖമുള്ളൊരു ഏർപ്പാടാ. അതെങ്ങനെ? സ്ത്രീധനം വാങ്ങൂലെന്നല്ലേ അവൻ പറയണത്? ഓൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഓൻ എന്റെ മോനാ, ഓൻ കെട്ടുന്ന പെണ്ണിനെ പോറ്റാനുള്ള കഴിവും ആരോഗ്യം പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങളുടെ സംസാരം കേട്ടതൊന്നും നാളെ രാവിലെ നിക്കാണെന്ന്. യോ, നാളെ രാവിലെ നടക്കൂല, അറേഞ്ച്മെന്റ്സ് തന്നെ വേണം. രണ്ടു ദിവസം തന്നെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെ, ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് നടത്തേണ്ടതല്ല കല്യാണം. വേണ്ടടാ, നീ കെട്ടണ്ട. ഇങ്ങനെ 24 മണിക്കൂർ നാട് ചുറ്റി അങ്ങ് നടന്നോ? അപ്പോഴേക്കും പിണങ്ങി ഉമ്മ. ആ പിണങ്ങി വിഷം കൊണ്ടറ. ബാബു, പപ്പ, ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എനിക്കാകുന്ന സമ്മത സന്തോഷമായില്ല. അപ്പൊ ഒരു നല്ല കോഴി ബിരിയാണി ഓക്കെ. ആ പെണ്ണ് കാണാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഞാനും എന്റെ ഫാമിലി, ഓട്ടോ ബ്രദേഴ്സ്, പാപ്പ, ഉമ്മ, നസീർ, പിന്നെ രാധ. ചുമ്മാ പറയുന്ന എല്ലാത്തിനും വേറെ ഒന്നും നോക്കാനില്ല, നല്ലൊരു ദിവസം നോക്കി വരട്ടേക്ക. സമയമാകുമ്പോ ഞാൻ പറഞ്ഞു. സാറ് വിളിക്കുന്നു. എന്താ സാർ? വേഗം കയറ. ആ സാർ, എന്റെ കൂട്ടുകാരൻ ബാബു പാപ്പൻ. ഇത് കമ്പനിയുടെ ബോംബെ ബ്രാഞ്ച് മാനേജരാ. ജെറോം അച്ഛൻ എന്നെ വിട്ടുപോയതിന് ശേഷം ഒരു വലിയ ശൂന്യതയായിരുന്നു. അത് മാറ്റിയെടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ കൂട്ടുകാരാണ്. എന്നെ ജീവിതത്തിനൊരു പുതിയ പ്രതീക്ഷ തന്നത് താനും. തന്റെ പ്രശ്നങ്ങളെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും എങ്ങനെയെന്ന് ഉരുത്തും പിടി എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോ ഈശ്വരൻ മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാത്തിനും ഒരു പോംവഴി കാണിച്ചെന്നിരിക്കുക. എന്തോ എനിക്കിപ്പോഴും ആശ്വസിക്കാനും സന്തോഷിക്കാനും കഴിയുന്നില്ല. എല്ലാരും കൂടുതൽ അപകടത്തിലേക്ക് എടുത്തു ചാടുകയാണെന്ന് തോന്നൽ. ജീവിതത്തിൽ അല്പമൊക്കെ റിസ്ക് എടുത്തിട്ടുള്ളവരെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. നമുക്ക് കിട്ടിയ അവസാനത്തെ ചാൻസാ, ഇത് അങ്ങനെ അങ്ങ് നഷ്ടപ്പെടുത്തണോ? അവസാനം എട്ടു അല്ലേ? നിന്നെ മാത്രമാണ് എന്റെ കൈ കിട്ടാനുണ്ടായിരുന്നത്.
ആർസി ബുക്കും ഡോക്യുമെന്റ്സ് എടുക്ക്. ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം സാർ. എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ സാറിനെ തരാം. സാർ വെരിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ സൗകര്യം പോലെ ഒന്ന് വാങ്ങിച്ചോളാം. ഓഹോ, പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്നുള്ള എന്റെ അഹങ്കാരമല്ലേ. വേണമെങ്കിൽ ഓട്ടോയിൽ നിന്ന് അമിതമായി പുക വരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നിന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടിക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്, അറിയാമോ? അല്ലെങ്കിലും കുറ്റം കണ്ടിട്ടല്ലോ നിങ്ങൾ ഞങ്ങളെ ഫൈൻ അടിക്കുന്നത്. ഫൈൻ അടിക്കാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കല്ലേ. കൂടുതൽ നേതാവ് വിളിക്കണ്ട, എത്ര ഉണ്ടോ? അയ്യോ, ഓട്ടം തുടങ്ങിയിട്ടുള്ളു സാർ. ഇതെന്താ? അത് മൊബൈൽ ഫോൺ. ആരുടേത്? എന്റെ. ഒരു എസ് ഐക്ക് ഇല്ലാത്ത മൊബൈൽ ഫോൺ ഒരു ഓട്ടോ ഡ്രൈവർക്കോ? തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ സാർ, വേണമെങ്കിൽ എന്നെ ഫൈൻ ചെയ്തോണം. പക്ഷേ ഈ ഫോൺ എനിക്ക് വേണം. എനിക്ക് തരില്ല. തരുന്നില്ല എന്ന് പറഞ്ഞാൽ തരുന്നില്ല. അയ്യോ സാർ, വിടുക. അയ്യോ സാർ, ചുരാ. അയ്യോ സാർ. ആനി, ഞാൻ ആന. ഒരു മൊബൈൽ ഫോൺ ഞാൻ എടുത്തു. ഇല്ല, മറന്നിട്ടില്ല. ഒരു അഞ്ച് ഓട്ടോക്കാരെ കൂടെ കൈ കിട്ടിയാലേ നീ പറഞ്ഞ വള വാങ്ങാനുള്ള കാശൊക്കു. വിടറോ? ആ, നിന്നോടല്ല, ഇവിടെ പറഞ്ഞതാ. വീടുള്ളപ്പോ തീപ്പറ്റി ഇല്ല, തീപ്പറ്റി ഉള്ളപ്പോ വീടില്ല. വീടും തീപ്പറ്റി ഒരുമിച്ച് വന്നപ്പോ വലിക്കാൻ ചുണ്ടിനും മുണ്ടിനിരുന്ന മട്ടായി പോയി. ഫോൺ കിട്ടിയപ്പോ 10 നോട്ട് പോയി. നോട്ട് കിട്ടിയപ്പോ കയ്യിലുണ്ടായ ഫോണും പോയി. ഇനി നോട്ടും ഫോണും ഒരുമിച്ച് വരുമ്പോ നമ്മളകത്താവുന്ന എന്റെ പേടി. ആ കരിനാക്കെടുത്ത് വളയ്ക്കാതറ. ബാബുന്റെ ഭാഗത്തും തെറ്റും. നീ എന്തിനാ ഫോൺ കാണിച്ചോണ്ട് നടന്നു? ആര് കാണിച്ചോണ്ട് നടന്നു? ഞാൻ പാന്റിന്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ചിരുന്നല്ലേ. ആ കാലമാണ് ഇങ്ങനെ തപ്പിയെടുക്കും ആരറിഞ്ഞു? പോലീസ് കമ്മീഷണറെ ബാബുവിനെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങേരി അടുത്ത് ചെന്ന് ആനക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? വേണ്ട, അത് കൂടുതൽ പിരിവാലാകും. നമ്മളെ പോലുള്ള സാധാ ഓട്ടോക്കാർക്ക് മൊബൈൽ ഫോൺ എടുക്കാൻ എവിടുന്നാണ് കാശെന്ന് അങ്ങേര് ന്യായമായി സംശയിക്കില്ലേ? എന്റെ പേടി അതല്ല. ആ ഗ്യാങ്ങിന്റെ മെസ്സേജ് ആനയിറക്കി കിട്ടിയാൽ നമ്മുടെ പ്ലാനൊക്കെ തെറ്റും. അപ്പോ ലക്ഷങ്ങൾ ആനയിറക്കി പോവും, പിന്നെ സുധയോട് ഞാനെന്ത് സമാധാനം പറയും? അപ്പൊ സുധയോട് ഞാനെന്ത് സമാധാനം പറയും? ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒറ്റക്കൊമ്പിൽ ഞാനും സുധയും കെട്ടി തൂങ്ങി മരിക്കും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ഫോൺ ആനയിറക്കി കിട്ടുന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയേ എനിക്കുള്ളൂ. നീ ഒറ്റയ്ക്ക് ചെത്താൻ മതിയാ? നീ ഒറ്റയ്ക്ക് ചെത്താൻ മതിയാ? കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാനവളെ വളർത്തും. കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാനും അവളെ വളർത്തും. താടിക്ക് തീ പിടിച്ചിരിക്കുമ്പോഴ അവന്റെ ഒരു കാലം വിളക്ക് വെച്ച് ചവിട്ടുന്നുണ്ടല്ലോ. പ്രശ്നമല്ല, അയാൾ ആനയാണെങ്കിൽ ഈ അലി ആരാണെന്ന് അറിയാമോ? പുലിയാ, ഈറ്റ പുലി. എന്നോട് കളിച്ചാൽ പുലി വാലാകും. അണ്ണനെ പോലെ ഇത്രയും ഗാംഭീര്യമുള്ള ആള് വല്ലവരെയും വാലാകുന്നൊക്കെ വൃത്തിയല്ലേ? വാലല്ലടാ, പുലിവാലി. ആ ശരി ശരി ശരി. ആനേരയുടെ കയ്യിൽ നിന്ന് ഫോൺ അടിച്ചു മാറ്റാൻ അലിയണ്ണൻ എന്തുവഴി കണ്ടുപിടിച്ചിരിക്കണം? കളരിയിൽ നിർബാറി നാസിക കലണ്ടർ എന്നൊരു പ്രയോഗം. എന്ത് കലണ്ടർ? 1974 കൂടല്ലൂർ പോലീസ് സ്റ്റേഷൻ. കാരണമില്ലാതെ 4 വഴിപാടിവക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓടിളക്കി റോപ്പ് വഴി താഴെ ഇറങ്ങി ഇൻസ്പെക്ടറെ മൂക്കിലാക്കി ഒരു നിർബാറി നാസിക കലണ്ടർ പ്രയോഗം. പ്രതികളെ കൊണ്ട് ഞാൻ മുങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പൊങ്ങിയപ്പോ ഉമ്മ കുളിക്കാൻ വേണ്ടി തലയിൽ എണ്ണയിട്ടു. ഉമ്മാടെ കയ്യിൽ രക്തം. ഉമ്മ ചോദിച്ചു, മോനെ അലി എന്താ ഇത്? ഞാൻ പരതി നോക്കിയപ്പോൾ ഒരു സോഡാ കുപ്പിയുടെ പകുതി. നമ്മൾ അറിഞ്ഞില്ല. സത്യമായിട്ട് അറിഞ്ഞില്ലടാ. അതുപോലെ ആനയെ മൂക്ക് കയ്യിലിട്ട് ഒരു കലണ്ടർ പ്രയോഗം നടത്തും. ആന ചരിയുമ്പോൾ ഫോൺ കൊടുത്തു ഞാൻ ഓടും. ഇക്കാ നമ്മുടെ ഇന്ത്യ ചൂടന്റെ ബന്ധു അല്ലേ? അല്ല, എന്താ അങ്ങനെ തോന്നി? അല്ലയണ്ണ, എസ് ഐയുടെ മൂക്കടിച്ച് വരുത്തിയാലേ 3 വകുപ്പിലെ ക്രിമിനൽ കേസ്. പോലീസ് സ്റ്റേഷൻ ആക്രമണം, വധശ്രമം, മോഷണം, പിന്നെ കുറഞ്ഞത് 7 വർഷമെങ്കിലും പൂജപ്പുരയിലെ കലണ്ടർ ആയിട്ട് കിടക്കും. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണ് ഒരു പോംവഴി എന്ന് പറ? ഒരു പോലീസ് ഓഫീസറെ ശക്തി കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിക്കുന്നത് ഭൂലോക മണ്ടത്തരമാണ്. ആനയെ ഒതുക്കാൻ നമുക്കുള്ളതും അലിയണ്ണൻ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രയോഗിക്കണം. എന്താ? ബുദ്ധി. ആരാണ്ടാ പറഞ്ഞത് എനിക്ക് ബുദ്ധി ഇല്ലെന്ന്? എനിക്ക് ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടെന്ന് വാപ്പ എപ്പോഴും പറയുമായിരുന്നു. എന്റെ വാപ്പ ആരാണെന്ന് അറിയോ? കേക്കറിയില്ല, പിന്നെ ഞങ്ങൾ അറിയണം. എന്റെ വാപ്പ ഈ നാട്ടിലെ ഏറ്റവും വലിയ മന്ദബുദ്ധിയായിരുന്നു. തമാശയൊക്കെ കള. ഫോൺ തിരികെ കിട്ടാൻ എന്താണ് വഴി എന്ന് ആലോചിക്കും. എന്റെ ബുദ്ധിയും ശക്തിയും ചേർത്ത് അവസാനം ഞാനൊരു പ്രയോഗം നടത്തും. എന്താ അത്? ബുദ്ധിശക്തി. മിക്കവാറും ആന അലിയണ്ണനെ തിന്ന് കാണും. ഈശ്വര, ഫോൺ കിട്ടിയില്ലെങ്കിലും വേണ്ടൂല. ആനേരെ കാണുമ്പോ അലിയെന്നും പേടിച്ച് നമ്മുടെ കാര്യങ്ങൾ വിളിച്ചു കൂവാതിരുന്നാ മതിയായിരുന്നു.
എത്തി അണ്ണുണ്ട്. ഏ കണ്ട ആണുങ്ങളെ പോലെ ഫോണും കൊണ്ട് വരുന്നത്. ആരാ പറഞ്ഞ അലിയണ്ണ എലിയാണെന്ന് പറഞ്ഞു കൊടുക്കട്ട. അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ലേ, അലിയണ്ണ നമ്മുടെ ക്ലാവർക്ക് ഇങ്ങല്ലേ. എന്തായി ഫോൺ കിട്ടിയോ? ഇതെന്ത് ചോദ്യമാണ്? ആദ്യം എനിക്കൊരു സർബത്ത് പറയണപ്പാ. അലിയണ്ണ ഒരു സർബത്ത് പറഞ്ഞേ. ഒരു സർബത്ത്? ആ ഒരു ഷോഡാ സർബത്ത്. ആന എങ്ങനെ നിരക്കി എടുത്തു? അതൊരു വലിയ കഥയാണ്, വിശദമായിട്ട് പറയണം. പറഞ്ഞോ. ആര് പറഞ്ഞു? വേണ്ട, ഞാൻ ചെന്നപ്പോൾ വീടിന്റെ ഗേറ്റ് പൂട്ടി കിടക്കുക. അപ്പോഴേക്കും അങ്ങനെ താമസം മാറിയാ. അകത്തുനിന്ന് കുത്തിയിട്ടിരിക്കായിരുന്നു. ഗേറ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ അകത്ത് ഭയങ്കര കൊരാ. ആന കൊരയ്ക്കോ? ആനല്ലടാ പട്ടി, ആനയുടെ പട്ടി. എങ്ങനെ അകത്ത് കയറും? പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. മതിലെടുത്തൊറ്റ ചാട്ടം. വീണത് പട്ടിയുടെ പുറത്ത്. പട്ടി ക്ലോസ്. ഞാൻ അകത്തേക്കൊരു ചാട്ടം. ഓതിരവും കടകവും ഒന്നിച്ച് ശബ്ദമുണ്ടാക്കാതെ ഞാൻ അകത്ത് കയറി. പൂച്ച നടക്കുമ്പോൾ ഞാൻ ആനയുടെ മുറിയിലെത്തി. അയാൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. അയാളുടെ പുറത്തേക്ക് ഞാൻ ചാടി വീണു. ഒരു മൽപ്പിടുത്തം തന്നെ നടന്നു. അവസാനം ഞാൻ അയാളെ കീഴ്പ്പെടുത്തി. മുഖത്തെ ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ അത് ആനയല്ലായിരുന്നു. പിന്നെ ആനയുടെ ഭാര്യ ആനി. ഞാൻ ആനച്ചുപോയി. ആനയുടെ ഭാര്യ. എങ്കിലും ഞാൻ ചോദിച്ചു, നിന്റെ ആനയറ എവിടെ ഇടീന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, ആന ഒരാഴ്ചത്തെ ടൂറിലാണ്, ഇന്നവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി. ഞാനിങ്ങ് പോരാൻ തുടങ്ങുമ്പോൾ എന്നിൽ നിന്ന് ആനി എന്നെ വിളിച്ചു. ആനയുടെ നോട്ടം എന്റെ നോട്ടം നിങ്ങൾക്കറിയാമോ? മനസ്സില്ല മനസ്സോടെയാണ് ആനി എന്നെ യാത്രയാക്കിയത്. എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയത് തന്നെയാണ് ആനിക്കും തോന്നിയെന്നാണ്. എന്താ തോന്നിയത്? എന്തായാലും നമുക്ക് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. എന്തായത്? ഷെയറിംഗ് സെറ്റ്. ചെന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നത് അടിച്ചു മാറ്റിയതാ. അപ്പൊ ഫോണോ? ഫോൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ. വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം കാണിക്കുന്നോളാം. നാല് കാലുകളും. എടാ ഇവിടെ എന്റെ ഭാര്യയോടും. ഇനിയും തല്ലണം, തല്ലി കൊല്ലണം. ഇങ്ങനെ ഒരു അസുഖവുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇവ മരിക്കുന്നതാ. അസുഖം? അതെ സർ. പാതിരാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് അന്യന്റെ ബെഡിൽ കയറി കിടക്കുക. എനിക്ക് അടുത്ത വീട്ടിലെ ബെഡ്റൂമിൽ പോണം. പലത്തോട്ട്. ഓക്കെ. കണ്ടില്ലേ സാർ? പോലീസുകാർ ഓട്ടോക്കാരെ തടഞ്ഞു നിർത്തുന്ന മാറി ഇപ്പൊ ഓട്ടോക്കാർ പോലീസിനെ തടഞ്ഞു നിർത്തുന്നവരെ ആയോ? സർ, ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു. പപ്പൻ എന്താ?
ഇവൻ പകലും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എങ്കിൽ എത്ര നന്നായിരുന്നു സാർ. അതല്ല സാർ, ഇവന് കുറ്റബോധമാണ്. സാറിനെ പോലെ സത്യസന്ധരും ഉത്തരവാദിത്വ ബോധമുള്ളവനായ ഒരു പോലീസ് ഓഫീസറോട് കള്ളം പറഞ്ഞു എന്നതിന്റെ കുറ്റബോധം. എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം പറഞ്ഞത് പച്ച കള്ളമാണ് സാറേ. എങ്കിൽ എത്ര നന്നായിരുന്നു സാർ. ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയാ ഇവൻ അന്ന് അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ ഞങ്ങളുടെ ഭാവി ജീവിതം കുരുങ്ങിക്കിടക്കുകയാണ് സാർ. ഇതിന്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് 56,500. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സാറിന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്. അപ്പൊ സാർ എന്നെ ബില്ല് അടച്ചോളൂന്ന്. കാശ് അടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഈ വാക്കി ടോക്കി ഉള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്തിനാ ഒരു മൊബൈൽ ഫോൺ. വലിയ ഉപകാരം സാർ. എന്ത് സന്തോഷത്തിന് ഒരു കൈക്കൂലി വേണ്ടോ? ഞാൻ അവക പരിപാടിയൊക്കെ നിർത്തി. അണിഞ്ഞൊരുങ്ങി നടക്കാൻ സാരി വേണം, ആഭരണം വേണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ വാശി പിടിച്ചപ്പോഴാണ് ഞാൻ കൈക്കൂലി വാങ്ങാൻ നിർബന്ധിതനായത്. മടുത്തുടോ? മടുത്തു. ഇപ്പോ ഞാനൊരു പെർഫെക്റ്റ് ഓഫീസറാണ്, നിങ്ങൾക്ക് എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു. എങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ വഴിയുണ്ട്. മണി ആറായല്ലോ, എന്ത് വിളി വരാത്തത്? ഓടുന്ന ഒരു വാച്ച് വാങ്ങിച്ച് കെട്ടടേ, 6:05 ഉണ്ട്. ആ വിളിക്കുന്ന ആളോട് പ്രത്യേകം ചോദിക്കണം കൊണ്ടുവരേണ്ട ബാഗിന് എന്തോരം വലിപ്പം വേണമെന്ന്. എന്തിന്? വലിയ സംഖ്യ ആകുമ്പോ ന്യൂസ് പേപ്പറിൽ ഒന്നും കൊണ്ടുവരാൻ പറ്റല്ലോ. അത് പഞ്ഞുണ്ട് നോട്ടാണെങ്കിൽ ചെറിയ ചെറിയ കെട്ടാക്കി ഒരു പെട്ടിക്കകത്ത് കൊള്ളാനേ ഉള്ളൂ. ഇനി തുക അല്പം കൂടിയാ തന്നെ നമ്മൾ ഓരോ പൊതി കൂടുതൽ എടുത്താ പോരെ. ഏ അത് പറ്റില്ല, കിട്ടുന്ന എന്തായാലും അവിടെ വെച്ച് അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കാൻ പറ്റില്ല. അഴിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് കല്ലും മണ്ണും വെച്ചിട്ട് പാടില്ല. പാടില്ല, അഴിച്ചു നോക്കാൻ പാടില്ല. ചീപ്പാണെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കാൻ എന്താ കുഴപ്പം? എന്തൊക്കെ പറഞ്ഞാലും ശരി, അഴിച്ചു നോക്കാൻ പറ്റില്ല. കാശ് കൈ കിട്ടിയല്ലേ എല്ലാം കൂടെ കറി പിടി ഓടുന്നത്. അപ്പൊ കിട്ടിയില്ലേ ഒറ്റ അടി? ഹലോ. ഹലോ. നാളെ രാവിലെ 9:00 ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുന്നിൽ എത്തുക. അവിടെ ഔട്ട് എന്നെഴുതിയ ബോർഡിനോട് ചേർന്ന് കറുത്ത കന്നട വെച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് മഞ്ഞ കുർത്തയിട്ട ഒരാൾ നിൽക്കുണ്ടാവും. നിന്റെ കയ്യിലെ നമ്പർ നോട്ട് ചെയ്ത 10 രൂപ അയാൾക്ക് കൈമാറിയാൽ ഉടൻ കിട്ടുന്നത് കൊണ്ട് എത്രയും വേഗം സ്ഥലമെടുക്കും. ഓക്കെ. അപ്പൊ പുറപ്പെടാം. എങ്ങോട്ട്? പറഞ്ഞ ഹോട്ടലിലേക്ക്. 500 തന്നെ ആയിരിക്കും അല്ലേ? എന്നിട്ട്? എന്നിട്ടുണ്ടല്ലോ അലിയെന്ന പക്ഷേ നമുക്ക്. അതെ, എല്ലാവരും കൂടി ജാഥയായിട്ട് ഹോട്ടലിൽ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ബെന്നി ദിനേശനോട് നിൽക്കട്ടെ. ഒരു ബലത്തിന് നമുക്ക് അലിയനെ കൂടെ വിളിച്ചാലോ? മിണ്ടരുടെ അലി അലിയെണ്ണം വന്ന് തിരക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ എവിടെ സവാരിക്ക് പോയിരിക്കാന്ന് ബെന്നിയെ കൊണ്ട് പറയിപ്പിക്കാം. അതാ അതിന്റെ ശരി. അലിയെണ്ണം കൂടെ വന്നാൽ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ, തടി ഉള്ളതുകൊണ്ട് മാത്രമായോ തലക്കകത്തു എന്ന് വിവരമില്ലാത്തൊരു പറയും. എന്തൊരു പേഴ്സണാലിറ്റി, എന്തൊരു ബുദ്ധി. അലിയെണ്ണൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിക്കാൻ. നിങ്ങൾ ഹോട്ടലിൽ പോയി മസാല ദോശ കഴിച്ച് അവിടെ ഇരുന്നോ? ഞാൻ മറ്റേ ഹോട്ടലിൽ പോയി 10 നോട്ട് കൊടുത്ത് 100,000 വാങ്ങിക്കാൻ പോവുകയാണ്. ആരെങ്കിലും വരുന്നു? അയ്യേ, ഈ സില്ലിയായ കാര്യത്തിൽ നിന്നെ മല്ലനായ അലിയണ്ണം ബുദ്ധിമുട്ടണം. ഞങ്ങൾ പോയിട്ട് ശരിയാക്കി. വേണ്ട, അലിയണ്ണം കൂടെ വരട്ടെ. കുനി നീളം ബാബു ഒറ്റക്ക് പോയാൽ നമുക്ക് ഇവിടെ നിൽക്കാം. ശരി, ഞാനും ബാബു കൂടി പോവാം. അലിയണ്ണ പോണ്ട, നിങ്ങളുടെ വേഷം കണ്ടാ തന്നെ സംശയിക്കും. എന്താണ് ഈ വേഷത്തിനൊരു കുഴപ്പം? ഒറ്റ നോട്ടത്തിന് ഒരു തറവാട് ലുക്ക് തോന്നിയല്ലേ? ഒരു തറവാടിയതാന്ന് തോന്നുന്നു. അങ്ങനെ ഒറ്റക്കങ്ങ് വിഴുകാൻ ഞാൻ സമ്മതിക്കൂല. ഞാനും വരും. അലിയണ്ണ പ്ലീസ്, ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്. നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടോക്കൊള്ളൂല്ലോ. കരഞ്ഞ ഇടി ഉം
അലിയണ്ണൻ എന്നെ വിശ്വസിക്കണം. കാശ് കിട്ടിയാൽ ഞാൻ നേരെ അലിയണ്ണന്റെ അടുത്ത് തന്നെ വരും. അലിയണ്ണൻ ഒരു വലിയ ഷെയർ. ഞാൻ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഓടാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കൂല്ല മോനെ. 10,000 മീറ്റർ ഓട്ടത്തിന് ഒന്നാം സമ്മാനം കിട്ടിയവരാണ് ഞാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ തരും. ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാ ചൊല്ലി, ഞാനിവിടെ വന്നോളാം. ഇതില് കഷ്ടിച്ചൊരു 50,000 രൂപ ഉണ്ടാവും. വേഗം തുറക്കി, ചിലപ്പോ രത്നങ്ങളും വൈരങ്ങളൊക്കെ ഇരിക്കും. ഇത് ഇവിടെ വെച്ച് തുറക്കണോ? ആരെങ്കിലും കണ്ടാല് പിന്നെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള സമയം. ഞാൻ തുറന്നേ, എന്റെ ഷെയർ ഇങ്ങട്. ആ ഇട്. ഇത് വലിയ ചളിയായി പോയല്ലോ. എന്തോന്ന് സാധനം? ഇതെന്താ സ്ലേറ്റിന്റെ പീസുകളാ? ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിലയില്ലാത്ത എന്തോ കളിപ്പാട്ടങ്ങളാ. ഈ കളഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റ് ദാദാ പീസ് കടിച്ച് 10,000 രൂപ ഉണ്ടാക്കായിരുന്നു. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ചുറ്റിക്കണ്ട. നമ്മളുള്ള സകല ബന്ധം ഇവിടെ തീർന്നു. ഉദാഫിസ്. അല്ല, ഷെയർ വേണ്ടേ? ഉണവന്നി ഈ കുന്ത്രാണ്ടം വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിനെ അമ്മിയിലിട്ട് അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് കലക്കി അങ്ങോട്ട് കുടിക്കും. ഇത് ആനയെ ആശിച്ചവന്റെ കയ്യില് ആട്ടും കാട്ടം കിട്ടിയ പോലെയായി. ആട്ടും കാട്ടം തൂക്കി വിട്ടാൽ മസാല ദോശ കഴിക്കാനുള്ള കാശെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോ അതുമില്ലല്ലോ. എല്ലാരും പറഞ്ഞു തീർന്നോ ഇതിന്റെ വില എത്രയാണെന്ന്? ആര് കണ്ടു? ഇതിന് 10 പൈസയുടെ വില പോലും ഇല്ലെന്ന് ബാബുണ്ണൻ തന്നെയല്ലേ അരിയനോട് പറഞ്ഞത്? അതങ്ങേരെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തട്ടിവിട്ടതല്ലേ. ഹലോ, ഡിസ്ക് കയ്യിൽ കിട്ടിയല്ലോ. കിട്ടി. നാളെ രാത്രി 10 മണിക്ക് ആ ഡിസ്കുമായി പഴയ കോർപ്പറേഷൻ ബിൽഡിംഗിന് മുന്നിലെത്തി അവിടെ പച്ച മാരുതി വാനിൽ വരുന്ന ആൾക്ക് ഡിസ്ക് കൈമാറിയാൽ നിങ്ങൾക്കുള്ള ബ്രീഫ് കേസ് കിട്ടും. പിന്നീട് എന്ത് വേണമെന്ന് അടുത്ത മെസ്സേജിൽ പറയാം. ഓക്കെ? അതെ, ബുധനാഴ്ച രാവിലെ പെണ്ണ് കാണാൻ പോണ്ടേ? ഇനി അത് മറന്നോണ്ട. ഞാൻ തലേന്ന് രാത്രി എത്തിക്കോളാം. പോരെ. ഓ, നീ എന്തിനാ എന്റെ കൂടെ നടക്കുന്ന? ഒരു രസം. ഇനി ഈ കുന്ത്രാണം കൊടുക്കുമ്പോ പണത്തിന് പകരം വേറെ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് അവന്റെ മോത്തേക്ക് എനറി. ഏത് നേരം പണം പണം എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. ഈശ്വര, ആ പെട്ടിയറച്ച് പണം തന്നെ ആയിരിക്കണം. ഏ, അവര് വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി ഒളിച്ചിരിക്കാം. വാ. ചാണക്ക് ഞാനും ഒരു ധൈര്യത്തിന് ബാവോ.
അന്ന് മൊബൈൽ ഫോണിൽ മെസ്സേജ് തന്നത് ഏതെങ്കിലും സ്മഗ്ലേഴ്സ് ആയിരിക്കും എന്നുള്ള നമ്മുടെ കണക്കൂട്ടിലെത്തി. അതിന് ഇന്ന് വന്നത് സ്മഗ്ലേഴ്സ് അല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അക്കൂട്ടത്തിൽ ഒരാൾ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ടെററിസ്റ്റ് ആണ്. അവന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടായിട്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അതെന്ന് എങ്കിൽ പിന്നെ ഈ ഡിസ്കൊക്കെ കളഞ്ഞിട്ട് അവനെ പിടിച്ചു വല്ല പോലീസിൽ ഏൽപ്പിക്കാം, ആകാശങ്ങളും വിധിച്ചെടുക്കാലോ. അത് ശരിയാ, നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് പോവാം. അതിന് നിനക്ക് അവന്റെ വീട് അറിയോ? വീട് അത് അത് ആ പത്രം കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോ കാണിച്ച് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നത്തെ എഴുന്നേൽക്കല്ലേ, മതി മതി. ഈ സ്റ്റാൻഡിൽ എനിക്ക് മാത്രം നിർത്ത. ആ ഗ്യാങ്ങിന് ഡിസ്കിലുള്ള താല്പര്യം അറിയാൻ ഒരു വഴിയുണ്ട്. എന്തുവഴി? ഞങ്ങളെ തിരിച്ചറിഞ്ഞത് നസീറിന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നസീറിന്റെ നിന്ന് കിട്ടാതിരിക്കും. ആ അത് ശരിയാണല്ലോ. ആ വരുന്നു. എന്തായി? നസീർ കമ്പനിയിൽ വന്നിട്ട് 3 ദിവസമായിരുന്നു. നസീറിൽ എന്തെങ്കിലും അപകടം? കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ ഒരുപക്ഷെ ആ കമ്പ്യൂട്ടർ ഡിസ്ക് നമ്മളെ സഹായിച്ചേക്കും. അതിനു മുമ്പ് നസീർ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് ഒന്നുകൂടി ഇപ്പൊ അന്വേഷിക്കാം. അത് ശരിയാ. ഞങ്ങളുടെ രഹസ്യങ്ങൾ ഒറ്റ കൊടുത്തെന്തിനാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവരെങ്ങനെ ഇത് അറിഞ്ഞു? എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയില്ലല്ലേ? അങ്ങനെ പ്രധാനപ്പെട്ട മാറ്റേഴ്സ് ഒന്നുമില്ല. എല്ലാത്തിലും കുറച്ച് മ്യൂസിക് നൊട്ടേഷൻസ് ഫീഡ് ചെയ്തിരിക്കുക. ഇതിൽ ഡീകോഡിയന്റെ എന്തെങ്കിലും രഹസ്യ കോഡുകൾ ഉണ്ടാവും? ഏയ് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ അതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഇത്രയും പാടുപെട്ടത് വെറുതെ അല്ലേ ഈശ്വര? ഈ ഡിസ്കിൽ വല്ല സ്വർണവും കാണോ സാർ? നോ ചാൻസ്. താങ്ക്സ് പ്രമോദ്, ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല ബാബു, ഇതുകൂടി ഒന്ന് ഇട്ട് നോക്കിയാല. ഇതെവിടെ നമുക്ക് കളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാ. സോറി, ഇങ്ങോട്ട് എടുക്ക. ഇതും കൂടെ ഒന്ന് നോക്കിയ പ്രമോദ്. സോറി. Thank you.
നിങ്ങൾ കളിച്ചത് തീക്കളിയാണ്. ഫോൺ മെസ്സേജ് കിട്ടിയപ്പോ തന്നെ ആ വിവരം പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടർക്ക് കൈകാര്യം ചെയ്യാവുന്നതിനും അപ്പുറമാണ് ഈ കേസ്. വിഷമിക്കണ്ട, എന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടു. ഇയാളെയാണോ നിങ്ങൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടത്? അതെ സർ, അതെ. പോവാ. നിങ്ങൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത ആ മോമെന്റിൽ തന്നെ ഞങ്ങൾ അവനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അപ്പൊ നസീർ എവിടെയുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരിക്കും അല്ലേ സർ? ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഓട്ടോക്കാർ പോലീസിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കണ്ട. തൽക്കാലം നിങ്ങൾക്ക് പോകാം, ഏത് നിമിഷം വിളിച്ചാലും വരാൻ റെഡി ആയിരിക്കണം. എന്നാലും വളരെ വയറ്റിലിട്ടുതെന്ന് ആ ഓട്ടോക്കാരോട് ബുദ്ധി വേണമടോ. ഓഗസ്റ്റ് 15-ന്റെ ഓപ്പറേഷൻ തകർക്കുന്നതിന്റെ ക്രെഡിറ്റ് നമുക്കല്ലാതെ മറ്റാർക്കും പോകാൻ പാടില്ല. എന്നാലും കേസിന് ഇത്രയും തുമ്പുണ്ടാക്കിയ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ കമ്മീഷണർ തള്ളിപ്പറഞ്ഞാൽ ശരിയായില്ല. ഈ കേസെങ്ങാനും തെളിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നത് പോലീസുകാർക്ക് സഹിക്കാൻ പറ്റൂ. എന്തായാലും നമ്മുടെ സഹായമില്ലാതെ പോലീസുകാർക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റും. എന്തത്ര ഉറപ്പ്? ഡിപ്പാർട്ട്മെന്റിലെ ചില ഓഫീസേഴ്സ് ഈ ടെററിസ്റ്റ് ഗ്യാങ്ങിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പത്രത്തിൽ വായിച്ചിരുന്നു. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്നും ആ ഗ്യാങ് തട്ടിയെടുത്തു എന്നൊരു കള്ളം ഞാൻ കമ്മീഷണറോട് പറഞ്ഞത്. മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് PNT-യിലെ ലോനപ്പൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു മനസ്സിലായി. ഫോണിനകത്തൊരു കാർഡുണ്ട്, സിം കാർഡ് എന്ന് പറയും. അതുവഴി ഫോണിന്റെ ഓണറെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴിനി അടുത്ത പരിപാടി മൊബൈൽ ഫോൺ ഓഫ്. അല്ല ഏച്ചി, ഓഫീസ് ജോൺ, കമ്പ്യൂട്ടർ റെക്കോർഡ്സിൽ നിന്നും 4138-ന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാവോ? ഒരു ചെറിയ ഫോൺ കിട്ടപ്പോ ഇത്രയും പൊല്ലാപ്പ്. ഇതുപോലെ വലുതെങ്ങനായിരുന്നെങ്കിലോ? ആക്ച്വലി കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. എന്നും ഞങ്ങളെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുന്ന നിങ്ങളൊരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുമ്പോ. ഈ കസ്റ്റമറുടെ പേരിൽ തന്നെ 5 കണക്ഷൻസ് ഉണ്ട്. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് മോർണിംഗ് ബി പി എൽ മൊബൈൽ. മിസ്റ്റർ കെവിൻ ഫെർണാണ്ടസ്, 33/421 ആദർശ് നഗർ. We are from the BPL mobile phones. Mr. Kevin Fernandez, please. Sorry. He's out of station. Where he meet away from Kevin? See, Mr. Kevin Fernandez is very urgent. I don't know where he is. I don't know where he is. I don't know where he is. Kevin, breakfast ready. Come on. Kevin, what are you doing here? Oh!
എങ്കിൽ പറ നസീർ എവിടെയുണ്ട്? ഈ ഓപ്പറേഷൻസിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ആരാണ്? പറയാം, ഞാനെല്ലാം പറയാം. ഓഗസ്റ്റ് 15-ന്റെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ ഹോം മിനിസ്റ്റർക്ക് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ചന്ദർ സാബ് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാകും. ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നമ്മളുടെ അടുക്കലേക്ക് പോലീസിനെത്താൻ ഇനിയും ഒരുപാട് കടമ്പകൾ ഉണ്ടാവും. അപ്പോ അടുത്ത നീക്കം ബ്ലൂ പ്രിന്റും എക്സിക്യൂഷൻ പ്ലാൻസും എല്ലാം നേരത്തെ നിശ്ചയിച്ച തന്നെ. പക്ഷേ ഓഗസ്റ്റ് 15 വരെ വെയിറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഹൈലി റിസ്കി ഗെയിം. സോ ആ ഓപ്പറേഷൻ നമ്മൾ ഈ തിങ്കളാഴ്ച തന്നെ നടത്തുന്നു. ദാറ്റ് മീൻസ് നഗരങ്ങളുടെ സിരാ കേന്ദ്രങ്ങൾ കത്തിച്ചാമ്പലാകാൻ ഇനി 3 ദിവസം മാത്രം. അല്പം ക്രൂരമായി പോയില്ലേ എന്ന് തോന്നും അല്ലേ? ഡോ, നമ്മുടെ നാടിന്റെ ദാരിദ്ര്യാവസ്ഥ മാറ്റാനുള്ള എന്റെ ഒരു പാക്കേജാണിത്. കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിനെ സാമ്പത്തികമായും സാമൂഹ്യമായും തകർക്കുക. അപ്പോ വിദേശ ശക്തികൾക്ക് നമ്മുടെ നാടിന്റെ ഭരണം ഏറ്റെടുക്കാൻ എളുപ്പമാവും. അതാണ് ഞാൻ ഉൾപ്പെടുന്ന ഇന്റർനാഷണൽ ഏജൻസിയുടെ അന്തിമമായ ലക്ഷ്യം. ഹലോ, ഹലോ. നീ ഇപ്പൊ കൊലംബിയതൊക്കെ ഒരു വിധിയുടെ സ്വപ്നങ്ങളാണ്. ആരാടാ നീ? ആരാണെന്ന് അറിയണമെങ്കിൽ നീ നിന്റെ വലതു ഭാഗത്തേക്ക് നോക്ക്. ബോംബ് പൊട്ടാൻ പോകുന്നത് കേരളത്തിലെ നഗരങ്ങളിലല്ല, നിന്റെ ഈ സങ്കേതത്തിൽ തന്നെയാ. ഈ ഓട്ടോ തണ്ടികളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? നിന്റെ അച്ഛൻ. നിന്റെയൊക്കെ തലയും കൊണ്ടേ ഞങ്ങൾ പോകൂ. ആദ്യം ഞങ്ങളുടെ നസീറിനെ ഇങ്ങോട്ട് വിട്ടിടാം. വിട്ടുതരാൻ ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ ഒക്കെ മുന്നിൽ വീഴുന്നത് ദേ അവന്റെ ശവമായിരിക്കും. ഞാൻ
ഓഫീസല്ലേ, ഇവിടെ അടി തുടങ്ങി. നിങ്ങൾ പുറപ്പെട്ടോളൂ, അലിയണനെ. അവിടെ അടി നടക്കുക. എവിടെ അലിയണ്ണ? അയ്യണ്ണ, നമ്മളെ പിള്ളേരെ കൊണ്ട് രക്ഷിക്കുന്ന കൈകൊണ്ടാരും തുടരുത്. അരി എന്ന കളിക്ക് അടിച്ചു പൊളിയണ്ണ. ഓനും ഓന്റെ കൂട്ടുകാരും ചെയ്തിരിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഒരു വർഷത്തെ ടാക്സ് ഒഴിവാക്കാനുള്ള പ്രമേയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ സമ്മാനം.